നന്നായി ട്രേഡ് ചെയ്യണമെങ്കിൽ ശരിയായ രീതിയിൽ തന്നെ ട്രേഡിംഗ് പഠിക്കണം. അതിനായി ദാ ടിങ്ക്, ലേൺ റൈറ്റ് ട്രേഡ് റൈറ്റ്. സൗഖ്യമാ? കുഴന്തയൊക്കെ എപ്പിടി ഇരിക്കേ? പ്രശസ്ത യൂട്യൂബർ ആണെന്ന് കേട്ടിട്ടുണ്ട്. പ്രശസ്തി വന്നുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിക്കാൻ വേണ്ടി പടരം ഉപേക്ഷിച്ച ഒരാളാണ് താൻ. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്റെ അമ്മ കാണുമ്പോ ടെൻഷൻ ആവുന്നുണ്ടോ? ചെന്നൈയില് പഠിക്കാൻ പോയ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് അപ്പോഴാണ് അറിഞ്ഞത്. പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കുഞ്ഞിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ആ സ്പോട്ടിൽ നമ്മൾ തീരുമാനിച്ചതായിരുന്നു. ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, യൂട്രസ് വീക്ക് ആണ്, ബേബി ഇറങ്ങി വരാത്തത്. അപ്പോ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഇനി എണീറ്റ് നടക്കാൻ പോലും പാടില്ല. സൽഹക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ടിക്കറ്റ് കൺഫേം ആണെങ്കിൽ ടിടിആറിനെ നമ്മൾ കാണണം. അപ്പൊ അവിടെ വേറൊരു രണ്ട് മലയാളികളും കൂടി ഉണ്ടായിരുന്നു. കോയമ്പത്തൂര് ഇറങ്ങുന്ന ആ രണ്ട് മലയാളികള് അവിടെ ഇറങ്ങിയതോടുകൂടി നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യാനുള്ള ടെൻഡൻസി അയാള് കാട്ടി തുടങ്ങി. ഏത് വിഭാഗക്കാരുടെ ആരാധനാലയമാണ് സിനഗോ? താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇത് മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടി. നാളകൾ നന്നാവാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊറ്റ വഴിയുള്ളൂ, ഇന്നലെകളേക്കാൾ ഇന്ന് നമ്മൾ കൂടുതൽ അധ്വാനിക്കണം. നിങ്ങൾക്കേവർക്കും നല്ല നാളകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടി. ആരാണ് ഇന്ന് ഈ വിജ്ഞാനത്തിന്റെ വേദിയിൽ എന്നോടൊപ്പം പോരാടാൻ ഇറങ്ങിയിരിക്കുന്നത്? വരുന്നു പാലക്കാട് നിന്ന് സൽഹാ ബീഗം എ. വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്ന ജീവിതത്തെ പഠനത്തിന്റെയും പുതിയ പരീക്ഷണങ്ങളുടെയും പ്രചോദനമാക്കി മാറ്റിയതാണ് പാലക്കാട് സ്വദേശിനി സൽഹ ബീഗത്തിന്റെ വിജയം. പാലക്കാട് നഗരത്തിൽ സൽഹ മനസ്സിലിൽ ഹമീദിന്റെയും സുബൈദയുടെയും മകൾക്ക് ഡോക്ടറാകാനായിരുന്നു മോഹം. ഭർത്താവും പാലക്കാട് സ്വദേശിയുമായ ഗഫൂർ കല്ലിങ്കിൽ ഭാര്യയുടെ തുടർപഠന സ്വപ്നങ്ങൾക്ക് തടസ്സമായിരുന്നില്ല. രണ്ടാമത്തെ മകന്റെ അമ്മയായപ്പോൾ വീണ്ടും ഡോക്ടർ മോഹം സൽഹാ ബീഗത്തിന്റെ മനസ്സിലുണർന്നു. അമ്മയുടെയും ഭാര്യയുടെയും മരുമകളുടെയും കടമകൾ നിറവേറ്റാൻ മടിക്കാതെ തന്നെ തുടർ പഠനത്തിന്റെ തിരക്കുകളിൽ സൽഹാ ബീഗം സജീവമായി. റെന തഹ്നാൻ, ഹാദി ഹയാൻ, ഐറൻ എമി ഷൈസൻ, മുഹമ്മദ് ഹോയ്സൻ ഷീസ് എന്നിവരാണ് ഗഫൂർ സൽഹം ബീഗം ദമ്പതികളുടെ മക്കൾ. സിലു ടാക്സ് സൽഹ എന്ന യൂട്യൂബ് ചാനലിലൂടെ വീട്ടിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന സ്ത്രീകൾക്കായി മോട്ടിവേഷൻ നടത്തുകയാണ് ഈ വീട്ടമ്മ. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വരുമാനം മാത്രമല്ല സൽഹാ ബീഗത്തിന്റെ ലക്ഷ്യം. രോഗദുരിതങ്ങളാൽ നിസ്സഹായരായ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിനും യൂട്യൂബ് സംരംഭം സൽഹാ ബീഗത്തിന് തുണയാകുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രതീക്ഷകളുടെ പ്രചോദനമാക്കി മാറ്റിയ മനുഷ്യസ്നേഹിയായ വീട്ടമ്മ സൽഹാ ബീഗം പാലക്കാട് നിന്നും ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക്. എന്തൊക്കെയാ വിശേഷങ്ങൾ പാലക്കാട്? നല്ല വിശേഷം ആണോ? പാലക്കാട് കൃത്യം എവിടെയാണ്? ടൗണിൽ തന്നെയാണ്. ടൗണിൽ തന്നെയാണ്. അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായോ? ജനിച്ചപ്പോ തൊട്ടിട്ട് അവിടെയാണ്. അവിടെയാണ് അല്ലേ? അപ്പൊ അവിടെയാണ് വീട്. അതെ അതെ. എങ്ങോട്ട് കെട്ടിച്ചു? അവിടെ തന്നെ കെട്ടിച്ചു. കെട്ടിച്ചു? അത് വീട്ടുകാരെ ബുദ്ധിമുട്ടി കെട്ടിച്ചാണോ അവിടെ തന്നെ? അല്ല അല്ല, ബുദ്ധിമുട്ടിക്കാനുള്ള അവസരം തന്നില്ല, അപ്പോഴേക്കും കെട്ടിച്ചു. കെട്ടി. എത്ര വയസ്സിൽ? 17. അയ്യോ, കുറച്ച് നേരത്തെ ആയിപ്പോയല്ലോ. കുറേ നേരത്തെ ആയിപ്പോയി.
പിന്നീട് എപ്പോഴെങ്കിലും അത് തോന്നിയോ? അല്ല, എപ്പോഴും തോന്നാറുണ്ട്. വീട്ടിൽ എത്ര മക്കളുണ്ട്? മൂന്ന് പേരാണ്. ഇവരെല്ലാവരും ഈ പ്രായത്തിനിടയിൽ കെട്ടിപ്പോയോ? അല്ല, എനിക്ക് ബ്രദേഴ്സ് ആണ് ഉള്ളത്, അനിയത്തിയൊന്നും. ഞാനൊരു പെൺകുട്ടി. അവർ ഈ ബ്രദേഴ്സ് ഒക്കെ എത്ര വയസ്സിൽ കെട്ടി? അവർക്ക് ഒരു 28 ആ വയസ്സാകുമ്പോഴാണ് കല്യാണം. ഈ ചതി താങ്കളോട് ചെയ്തത്? എനിക്ക് വിവരമുണ്ടായിരുന്നില്ല. അവർക്ക് വിവേകം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ 17 വയസ്സിൽ കല്യാണം കഴിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ആ സമയത്ത് ആ ഒരു നിയമം കാര്യമായിട്ട് പലപ്പോഴും അതിന്റെ എക്സിക്യൂഷൻ അല്ലേ, അത് പ്രാബല്യത്തിൽ അങ്ങനെ കാര്യമായി ആൾക്കാർക്ക് ഫീൽ ചെയ്തിരുന്നു. ഇപ്പൊ ഇപ്പോഴകട കെട്ടി ആത്തായി പോകും. മാത്രമല്ല, കേരളത്തിൽ ഒരു മന്ത്രി രാജിവെച്ചു പോയത് തന്നെ ഇതേ ഒരു പ്രശ്നത്തിന്റെ പേരില്ല പണ്ട്. അപ്പോ മക്കളെത്ര? 4 പേര്. 4 പേര്. അപ്പൊ 4 കുട്ടികളും വലിയ കുട്ടികളായി കഴിഞ്ഞോ? മൂത്ത മോള് 13 വയസ്സായി, രണ്ടാമത്തെ മോന് 10 വയസ്സ്, പിന്നെ ഒരു മോളും പിന്നെ ഒരു മോനും കൂടെ വീണ്ടും ഉണ്ടായി. 3 വയസ്സും 2 വയസ്സും. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ബിസിനസ്. എന്ത് ബിസിനസ്? മൊബൈൽ ഷോപ്പ് ആണ്. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ഒരു 2 ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തകർക്കും? കോവിഡ് കാലത്ത് അടഞ്ഞു കിടന്നോ ബിസിനസ്? നന്നായിട്ട്. ഹസ്ബൻഡും 2 മക്കളും. താങ്കൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. അത് എന്റെ ഹസ്ബൻഡ് ആണ്, പേര് അബ്ദുൽ ഗഫൂർ. ആ ബിസിനസ്സുകാരൻ താങ്കളാണോ? അതെ അതെ. ഓക്കെ ഓക്കെ. പാലക്കാടൊക്കെ അടിച്ചു പൊളിച്ചോ? തകർത്തോ? ഓക്കെ. കോവിഡ് കഴിഞ്ഞ് എന്നാ തുറന്നേ? 2 മാസം കഴിഞ്ഞ് തുറന്നു. മൊബൈൽ ഷോപ്പാണോ? മൊബൈൽ ഷോപ്പുണ്ട്, ഹോം അപ്ലയൻസ് ഉണ്ട്. ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം മൊബൈൽ ഷോപ്പിൽ മൊബൈൽ വിറ്റാലല്ല ലാഭം, അക്സസറീസ് വിറ്റാലല്ല സത്യമാണോ? തീർച്ചയായും. അപ്പൊ ഇനി അക്സസറീസ് വാങ്ങിക്കുന്ന ഒരു പ്രശ്നമായിക്കോളൂ അല്ലേ. വർക്ക് ഷോപ്പ് ഉണ്ടോ? മോന്റെ പേരെന്താ? എന്റെ പേര് ഹാദിയ. ഇയാളെന്തു തന്നെ അത്ഭുതത്തോട് നോക്കുന്നു, എന്നെ കണ്ടിട്ടില്ലേ. ഓക്കെ, മോളുടെ പേരെന്താ? റെനാ തെഹനാൻ. എത്ര ക്ലാസ്സിലായി? 8th. ദേഹോ? 5th. നഗരത്തെ പ്രധാന ദിവ്യൻ എത്രയാ പഠിക്കുന്നേ? 5th. അവനെ അവൻ വിചാരിച്ചെന്നറിയ, അവൻ 5th എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഇനി പിന്നെ ഈ വിവരമില്ലാത്തവരോട് 5th എന്ന് പറയാൻ വിചാരിച്ചു. ഓക്കെ മോനെ, തകർത്തു നീ. ഓക്കെ റെഡി. ഈ പേരായിട്ടത് സൽഹാബീഗം. സൽഹാബീഗം ബുദ്ധിമുട്ടി ആരായി പേരിട്ടത്? അച്ഛനാണെന്നാ പറഞ്ഞത്. ആണല്ലേ. സൽഹാബീഗത്തിന്റെ അർത്ഥം എന്താ? എന്തെങ്കിലും അർത്ഥം ഉണ്ടോ അതിന്? വഴി നയിക്കുന്നവൾ എന്നാണ്. പേരല്ല കടുപ്പിച്ചിട്ട് തന്നല്ലേ. എന്നിട്ട് ആരെങ്കിലും വഴി നയിച്ചോ? ഇദ്ദേഹത്തിന്റെ വഴി എങ്കിലും നയിച്ചു കൊടുത്തോ? ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ മാറ്റങ്ങൾ വന്നു. കുഴി വീണോ? ഇല്ലല്ല. ഉള്ളി പറയും അല്ലേ. സൽഹാബീഗം. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ വീടും പാലക്കാട് തന്നെയാണ്? പാലക്കാട് തന്നെ. പാലക്കാട്. അപ്പൊ നിങ്ങൾ സുഭിക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നു? കുഴപ്പമില്ല. അപ്പൊ താങ്കൾ ഇപ്പം വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാന് ഇപ്പൊ സാർക്ക് അറിയാലോ, 4 മക്കളൊക്കെ ആകുമ്പോ അവരെ വിട്ടിട്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രശസ്ത യൂട്യൂബർ ആണെന്ന് കേട്ടിട്ടുണ്ട്. പ്രശസ്തി വന്നുകൊണ്ടിരിക്കുന്നു. ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൂടെ കഴിയുമ്പോ തികഞ്ഞു. അതെ, മൊത്തത്തിലായി. മാത്രമല്ല, താങ്കൾ അറിയേണ്ട ഒരു രഹസ്യം എന്തറിയോ? നമ്മൾ പരസ്യമായിട്ട് പറയാത്ത ഒരു ബിസിനസ് രഹസ്യം ഉണ്ട്. കേരളത്തിൽ യൂട്യൂബ് വീഡിയോകൾ കാണുന്ന ആളുകളെ എടുത്താൽ അതിൽ 33% ആളുകൾ കാണുന്ന ഫ്ലവേഴ്സിന്റെ വീഡിയോ. അതൊരു കണക്കാണ്. ഇത് യൂട്യൂബിൽ നിന്ന് വരുന്ന ആധികാരിക ഒരു കണക്കാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ ആളുകൾ 33% കാണുന്നത് ഫ്ലവേഴ്സിന്റെ വീഡിയോ ആണ്. നമുക്ക് ചാനലിലൂടെ മത്സരിക്കാൻ പറഞ്ഞതല്ല, ഇൻഫർമേഷൻ പറഞ്ഞു. അനലിറ്റിക്സ് എടുത്തു നോക്കി കഴിഞ്ഞാല് കാണാം, ഫ്ലവേഴ്സ് ടിവിയുടെ ആൾക്കാരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അതായത് കൂടുതലും സൽഹാബീഗത്തിന്റെ വീഡിയോ കാണാൻ ഫ്ലവേഴ്സിന്റെ ആൾക്കാരും വരുമെന്ന്. സബ്സ്ക്രിപ്ഷൻ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കട്ടെ. എല്ലാരും വന്നേക്കട്ടെ. നല്ല വരുമാനം കിട്ടട്ടെ. ആ വരുമാനം തങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തട്ടെ. താങ്ക് യു. ഗൂഗിള് പേടിക്കട്ടെ. റെഡി. അപ്പോ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. താങ്കൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. 20 ചോദ്യം to 1 crore ഓർ 10 ചോദ്യം to 1 crore? എനിക്ക് പതിയെ പോയാ മതി. പതുക്കെ പോയാ മതി. 10 ചോദ്യങ്ങളുടെ 1 കോടിയിൽ എത്തണോ? വേണ്ട വേണ്ട വേണ്ട. വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. വേണ്ട, 1 കോടിയാണ്. നമ്മൾ അധ്വാനിച്ചാലേ എന്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. 10 ചോദ്യങ്ങളെ 10 ലക്ഷം വെച്ച് ഒരു ചാടി കേറി ഒരു തീരുമാനം എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് 20 ചോദ്യങ്ങളുടെ പതുക്കെ പതുക്കെ പോകാം എന്നുള്ളതാണ് അല്ലേ. ഇവിടെ വന്നപ്പോ എന്ത് തോന്നുന്നു? വേദിയിൽ വന്നപ്പോ ഒരു വേറൊരു ലോകത്തിൽ വന്ന ഒരു ഫീൽ ഉണ്ട്. അതല്ലേ ഫ്ലവേഴ്സ് 1 കോടി എന്ന് പറയുന്നത്? മറ്റെന്ത് തോന്നി? പിന്നെ ലൈഫിനെ പരിചയപ്പെട്ടോ? ഇല്ല, അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. പിള്ളേരാളാ? അപ്പൊ കുട്ടേട്ടാ, സൽഹാബീഗം. ഞാൻ സൽഹാബീഗം എന്ന് വിളിക്കുന്നില്ല, പകരം സില്ലു എന്ന് വിളിക്കാം. പേരുണ്ടോ? അത് എന്റെ ഹസ്ബൻഡ് മാത്രം വിളിക്കുന്ന ഒരു പേരാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ചാനലിന്റെ പേരും അതാണ്. എന്താ പേര്? ഞാനൊരു യൂട്യൂബ് ഒക്കെ നോക്കുന്ന ആളാപ്പാ. അതെന്താ അങ്ങനെ ആയിപ്പോയത്? അപ്പൊ കുട്ടിയേട്ട, നമ്മൾ തുടങ്ങട്ടോ? തീർച്ചയായിട്ടും. സൽഹാബീഗം, സിലു, നന്നായിട്ട് മത്സരിക്കാം. നിങ്ങൾക്ക് 1 കോടി രൂപ ലഭിക്കട്ടെ. താങ്ക് യു കുട്ടേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരു രഹസ്യം ഞാൻ പറയാം, ഇത് കുട്ടേട്ട എല്ലാരോടും പറയുന്നത്, അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അല്ല, ചിലപ്പോ നമുക്ക് കിട്ടിയാലോ? പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇപ്പൊ ഈ ഒരു 10, 65, 68 എപ്പിസോഡ് എന്തോ ആയി ഇത്.
ഈ ഇത്ര എപ്പിസോഡ് പിന്നിട്ട് കഴിഞ്ഞപ്പോ ഇതിനകം തന്നെ 1.5 കോടിയിലധികം രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇത് 70 നമ്മൾ നിൽക്കുന്ന ഇപ്പൊ 71-ാമത്തെ എപ്പിസോഡാ കൃത്യം പറഞ്ഞാൽ. അപ്പൊ ഇതിനകം ഒരു 1.7 കോടി രൂപയോളം ഒരു അല്ലെങ്കിൽ 1.6 കോടി. അപ്പൊ 1 കോടിയാണ് മത്സര ഫലമെങ്കിലും അതിനകം 1.5 കോടിയിൽ കൂടുതൽ ആൾക്കാർ പണം എത്തിക്കഴിഞ്ഞു. ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ല, പോയ പൈസയുടെ കണക്ക് പറഞ്ഞ ദുഃഖത്തോടെ. ഓക്കെ റെഡി. അപ്പൊ സില്ലു ടോക്സ് നമുക്ക് ഇനി അഡ്മിറ്റ് ഒന്ന് അളക്കണ്ടേ? ഹൃദയമുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാം, ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഹൃദയത്തിന് ഇടിയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അഡ്മിറ്റ് പറയും. കുട്ടേട്ടാ അഡ്മിറ്റ് 105 സാരമില്ല, 170 വരെ ഒക്കെയാണ് മിനിമം എന്ന് പറയും. താങ്കൾ എവിടെ വരെ പഠിച്ചു? ഞാന് എന്റെ പഠനം എന്ന് പറയുമ്പോ കല്യാണം 17-ലായിരുന്നല്ലോ. അപ്പോ പ്ലസ് ടു അതായത് അറബിക് ആയിരുന്നു. ആ സമയത്താണ് നമ്മുടെ വിവാഹം ഉറപ്പിക്കുന്നത്, കല്യാണം പെട്ടെന്ന്. അല്ല, വീട്ടില് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. സ്ട്രോങ് ആയിരുന്നു ഉപ്പ, ഭയങ്കര സ്ട്രിക്ട് ആണ്. അപ്പൊ ഒരു കാര്യം, ഗുസ്തിയല്ലോ, ബിസിനസ് ആണ്, ടഫ് ഒന്നും അല്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. പറ്റിച്ചോണ്ടോ ഈ വീട്ടിൽ ഇത്രയും ടഫാവും കാര്യം? അല്ല, പുള്ളി ഭയങ്കരമായിട്ട് എല്ലാരെയും സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ കല്യാണം കഴിക്കണം പറഞ്ഞപ്പോ താങ്കൾ സമ്മതിച്ചു? അങ്ങനെയെന്നല്ല, ഞാൻ ആദ്യം കുറച്ച് നോക്കി. അപ്പൊ പറഞ്ഞു മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. അപ്പൊ ഞാൻ ഈ മുട്ടോഗ്ഞ്ഞു അല്ലേ. അല്ല, മുട്ടയെന്ന് വിരിയാത്ത ആൾ എന്തിനാ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചു നന്നായി, ചോദ്യം വളരെ കറക്റ്റ് ആയ ചോദ്യം. അപ്പൊ നമുക്ക് പക്ഷെ ഒരുപാട് അങ്ങോട്ട് പറയാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യരിക്കുന്ന ഇത് കണ്ടോണ്ടിരിക്കുമ്പോ ഇയാൾ എന്തൊരു മനുഷ്യൻ, വീട്ടിൽ കുടുംബകലകം ഉണ്ടാക്കാൻ ഓരോ പറഞ്ഞു വിടും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ആണല്ലേ. അല്ല, 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് താങ്കൾ അവിടെ എത്തി. മുട്ടയൊന്നും വിരിഞ്ഞില്ല, എന്തിനാ? താങ്കൾ വളരെ വിശാല മനസ്സിലായിരുന്നു അല്ലേ. താങ്കൾ ആദ്യമായിട്ട് പോയ കണ്ട പെൺകുട്ടി ഇദ്ദേഹമാണോ? അല്ല, മൂന്നാമത്തെ. ആദ്യ 2 എണ്ണം താങ്കളെ ഓടിച്ചോ താങ്കൾ വേണ്ടെന്ന് വെച്ചോ? വേണ്ട വെച്ചു. ഓക്കെ റെഡി. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, കുറച്ച് വെള്ളം കുടിച്ചാലോ? കുടിക്കാലോ. ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് ഹാർട്ട് ബീറ്റ് നിയന്ത്രണത്തിൽ നിർത്തുന്നത്. കുഞ്ഞിരാമന്റെ പൊടിക്ക് എന്നാ അതിന് പറയുന്നത്? കുഞ്ഞിരാമ വാട്ടർ സപ്ലൈ. നീ നിന്റെ പാട് നോക്ക്. അപ്പൊ നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പക്ഷെ അതിനുമ്പോ നമ്മൾ പതുക്കെ അല്ലേ പോകാൻ തീരുമാനിച്ചു? 20 ചോദ്യങ്ങളിലൂടെ മതിയല്ലോ. ഓക്കെ, കല്ലിക്കൽ തറവാട്ടിലെ മരുമക്കളാണ്. ഫസ്റ്റ് ചോദ്യം 10,000 രൂപ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 rupees. മോണിറ്റർ പ്ലീസ്. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് പകുതിയിൽ പതിരായി പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി എന്ന് വീട്ടിലില്ല. അതെന്താണെന്നറിയുമോ? പഠിക്കണമെന്ന് പറഞ്ഞു, കല്യാണം കഴിപ്പിച്ചു, ദാമ്പത്യത്തിന് കുറെ പാഠങ്ങൾ പഠിച്ചു, അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നത് മനസ്സിലായി. പിന്നെന്താ ചെയ്തത്? പിന്നെ മക്കള് കുട്ടികള് അങ്ങനെ, അതായത് 2 കുട്ടികൾ ഉണ്ടായി. 2 കുട്ടികൾ ഉണ്ടായപ്പോ മോന് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് കഴിച്ചാലും കുടിച്ചാലും അവൻ ഛർദ്ദിക്കും. അപ്പൊ എവിടെയൊക്കെ നമ്മൾ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയിട്ടും അവനത് മാറുന്നില്ല. അവസാനം കോയമ്പത്തൂരിലെ ഒരു ഹോസ്പിറ്റലിലാണ് പറഞ്ഞത് അവൻ ഇവിടെയുള്ള വാൾവ് അടയില്ല. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഈ വാൾവ് ക്ലോസ് ആവും, പക്ഷെ അവന് അടയില്ല. അവർ 2 വയസ്സുവരെ അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോ വീണ്ടും നമ്മൾ പിന്നെ നാട്ടിലേക്ക് വന്നു. ഒരു ഹോമിയോപ്പതി വീട്ടിൽ പഠിച്ച ഒരു ഡോക്ടറാണ്, അവരെ കൊണ്ടുപോയി അവിടെ കാണിച്ചതിന് ശേഷം അവന് നല്ലൊരു മാറ്റം ഉണ്ടായി. അപ്പോ ആ ഡോക്ടർ വയസ്സായ ഡോക്ടർ ആയതുകൊണ്ട് ആ ഡോക്ടർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ദീർഘായുസ് കൊടുക്കണം, ഇനിയും ഒരുപാട് പേർക്ക് അവര് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ളതാണ്. എന്നുവെച്ചാൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവനെ കൊണ്ട്. നമ്മള് ഫീഡ് ചെയ്യുക, അടുത്തൊരു പാത്രം ഇങ്ങനെ വെച്ചു കൊടുക്കണം ഛർദ്ദിക്കാൻ. ഇതൊരു പ്രോസസ് ആയിരുന്നു. അപ്പൊ അതിലൊരു മാറ്റം കണ്ടപ്പോ എനിക്ക് വീണ്ടും പഠിക്കണം, മീൻസ് എനിക്ക് ഇങ്ങനെ ഒരു വീട്ടിലിരുന്ന് പഠിച്ചൊരു എന്തുകൊണ്ട് ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ ആയിക്കൂടാ എന്നൊരു തോന്നലുണ്ടായി. ഞാൻ അറിഞ്ഞത് ആ സമയത്ത് വീട്ടിലിരുന്ന് പഠിച്ച് ഡോക്ടർ ആവാം, പ്രാക്ടീസ് ചെയ്യാം എന്നായിരുന്നു. അത് പ്രകാരം ഞാൻ താങ്കൾ ആരോടും പറയാതെ രഹസ്യമായി പഠിച്ചു എന്നാണല്ലോ എന്റെ
ഫയലിൽ കാണുന്നത്? ആ അത് റീസൺ എന്താണെന്ന് വെച്ചാല് നമ്മള് പഠിക്കാൻ പോവാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. ഭർത്താവിന്റെ കാര്യം എന്ന് മാത്രമല്ല, നമ്മളൊരു ഫാമിലിയിലേക്ക് കയറി പോകുമ്പോ അവരുടെ കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് നോക്കണം. അല്ല, ഞാൻ കേട്ടത് താങ്കൾ നട്ടപ്പാതിരക്ക് എല്ലാവരും ഉറക്കി കിടത്തിയിട്ട് പ്രേതം ഇറങ്ങാത്ത നേരത്ത് പഠിത്തം നടത്തിയെന്നാണല്ലോ. അതെ, എല്ലാരും ഉച്ചക്കൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ട്യൂഷനിലേക്ക് പഠിക്കുന്നത്. ആദ്യത്തെ പ്ലസ് ടുവിന്റെ പഠനം എല്ലാവർക്കും അറിയായിരുന്നു, അതിനുശേഷം വരെ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ആരെ അറിയിച്ചില്ല. നമ്മുടെ ഭർത്താവിന് പഠനം ഇഷ്ടമായിരുന്നു? പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കല്ലിങ്കലെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു? കല്ലിങ്കലിലെ വീട്ടുകാർക്ക്? വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ എന്തിനാ രഹസ്യമായിട്ട് പഠിച്ചെന്നാ ഞാൻ ചോദിച്ചത്? ഇതൊരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ. ഓക്കെ, അപ്പൊ അതാണ് മനസ്സിലായത്. എന്നിട്ട് പക്ഷേ പഠിച്ചു? തീർച്ചയായിട്ടും അതിന്റെ ഒക്കെ ഒരു ബലം തന്നെയാണ് ഞാനിപ്പോ ഈ ഒരു ഫ്ലോറിൽ വന്ന് നിൽക്കുന്നത്. ഹോമിയോ പ്രൈവറ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് ആരാ പറഞ്ഞു തന്നത്? മുൻപ് കുറെ ആൾക്കാർ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ മനസ്സിലായോ അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന്? ഇല്ല, അപ്പോഴാണ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകാനുള്ള തീരുമാനം അപ്പോഴാണ് വന്നത്. സയൻസ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സയൻസ് അല്ല, എനിക്ക് അറബിക്കാണ്. സയൻസ് ആണെങ്കിൽ നമ്മള് ക്ലാസ്സിൽ പോയിട്ട് ഇരുന്ന് പഠിച്ചാലേ വല്ലതും കിട്ടുള്ളൂ. ഞാനാണെങ്കിൽ ഈ 17 വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞു അല്ലേ? പ്ലസ് ടു അറബിക്കായിരുന്നു. അറബിക്കായിരുന്നു നമ്മുടെ നോർമൽ പ്ലസ് ടു. അതുകൊണ്ട് ഹോമിയോ പഠിക്കാൻ പോകത്തില്ല. ഒന്നിനും ഒക്കില്ല. നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, അത്രമാത്രം. അറബിക് ടീച്ചറായിട്ട് മാത്രം വർക്ക് ചെയ്യാം. പക്ഷെ പുറത്ത് ജോലിക്ക് വിടാൻ ഇക്കാക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും വേറൊരു ഫീൽഡിലേക്ക്, വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് എങ്ങനെ ഒരു സ്ത്രീക്ക് മുന്നിലേക്ക് വരാം എന്നുള്ള ആ ഒരു പഠനത്തിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 10,000 രൂപയുടെ ചോദ്യമാണ്. യക്ഷിക്കഥകളിൽ യക്ഷിയുടെ വാസസ്ഥലമായ മരം ഏതാണ്? ഓപ്ഷൻ എ പ്ലാവ്, ഓപ്ഷൻ ബി മുള, ഓപ്ഷൻ സി കവുങ്ങ്, ഓപ്ഷൻ ഡി പാല, ഓപ്ഷൻ ഇ മുരിങ്ങ. ഏത് മരത്തിലാണ് യക്ഷി കയറിയിരിക്കുന്നത്? ആൻസർ പറയട്ടെ സർ. പറയൂ. റെസിഡൻസ് ഓഫ് യക്ഷി ഡി പാല ആണ് എന്നാണ് എന്റെ ഒരു നിഗമനം. അതെന്തോ പാല പാല മുരിങ്ങയിൽ കയറിയിരുന്ന യക്ഷി വീണു ഓടിഞ്ഞു. മുള കുഴപ്പമുണ്ടോ? മുള മുള വേണ്ട സർ, അത് തിന്നല്ല. അപ്പൊ അത് അത് ശരിയാവൂല. പ്ലാവും മുരിങ്ങയിൽ പക്ഷെ വേതാളം കയറിയിരിക്കും. ആണോ? പാലയിലാണ് യക്ഷി ഇരിക്കുന്നതെന്നാണ് താങ്കൾ പറയുന്നത്. അതെ. അപ്പൊ നമുക്ക് പൂട്ടാം. പൂട്ടാം. അതാ ഞാൻ പൂട്ടട്ടോ എന്ന് ചോദിക്കതാ. പാല വെച്ച് ഞാൻ പൂട്ടും. മണിസീക്കാപ്പ് നമ്മൾ ഉടക്കാൻ വരും. അവിടെ ഒക്കെ യക്ഷി ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പാല കറക്റ്റ് ആണോ? പാല കറക്റ്റ് ആണ് അല്ലേ? പാല കറക്റ്റ് ആണ്. കൂട്ടി 10,000 രൂപയുടെ ചോദ്യം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പാലയിൽ തന്നെയാണോ യക്ഷി കയറിയിരിക്കുന്നത്? എനിക്ക് അതാ സംശയം. ഇനി കുറച്ച് ദിവസം പാലയിലേക്ക് കയറി ഇരുന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ പാലയിൽ ഇരിക്കട്ടെ. പാല ഉത്തരം ശരിയാണ്. യക്ഷി കെയർ ഓഫ് പാല. ഓക്കെ, 10,000 രൂപയുടെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞു. അപ്പൊ സന്തോഷമായോ? ഭയങ്കര സന്തോഷമായി. നമ്മള് പഠനം പിന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്തു? അത് ചോദിച്ചില്ലല്ലോ. ഈ പ്ലസ് ടു എടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പ്ലസ് ടു സയൻസ് വേണമെന്ന് പറഞ്ഞതോടെ ഞാൻ അവിടെ നിർത്തി. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. അതും സയൻസ്. അതിൽ പ്രത്യേകിച്ച് മാത്സ് വരുന്നതുകൊണ്ട് മാത്സ് രണ്ടു മക്കളുണ്ട്. അപ്പൊ മോന്റെ അസുഖം ദൈവം തന്നത് എന്നെ വേറൊരു വഴിയിലേക്ക് വഴിതിരിച്ചു വിടാനായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പൊ പിന്നെ എങ്ങോട്ട് വഴിതിരിഞ്ഞു? പഠനത്തിലോട്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ളവർക്ക് ഒരു മുഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ മുഷിന്നവരാരായിരുന്നു വീട്ടില്? ഹസ്ബൻഡ് എന്തായാലും മുഷിയും. ഓക്കെ, റെഡി. എന്നിട്ട് അപ്പോ അതായത് അവർ മുഷിയുന്നുണ്ടോ ഇല്ലേന്നല്ല, ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട്. എന്നിട്ട് അപ്പോ ഞാൻ കരുതി ഓക്കെ, ഇനി അവിടെയുള്ള നമ്മുടെ ഒരു പണിയും ഒരു ഒന്നും ഒന്നിനും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോണം. അപ്പോ ഉച്ചക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ട് എല്ലാരും ഉറങ്ങുന്ന സമയം നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ മോനെ എടുത്തിട്ട് ഞാന് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും. അവനെ എടുത്തിട്ട് അവിടെ പോയി അവനെ ഫീഡ് ചെയ്ത് തൊട്ടിയിലിട്ട് ഉറക്കിയതിന് ശേഷം വേഗം അവിടെ നിന്ന് ഇക്ക എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ട് അവിടെ കൊണ്ടുവിടും. അവിടെ എനിക്ക് വേണ്ടി അവർ ആ ടൈം കറക്റ്റ് ചെയ്ത് തന്നു. എനിക്ക് അവർക്ക് അറിയാം അങ്ങനെ കുട്ടികളുണ്ട്, വീണ്ടും പഠിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ക്ലാസ് നമ്മള് ഇങ്ങനെ രഹസ്യമായിട്ട് ട്യൂഷൻ പഠിക്കാൻ പോകുന്ന കാര്യമേ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് അറിയാം? അവിടെ കല്ലിങ്കൽ അവിടെ അതായത് നമ്മുടെ പ്ലസ് ടു പഠിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അവരെല്ലാരും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് നമ്മൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പഠനങ്ങളാണ് ആരും അറിയാതിരുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ എത്ര കാലം ഇങ്ങനെ രഹസ്യമായിട്ടുള്ള ഈ പഠനം തുടർന്നു? പ്ലസ് ടു കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു.
എന്തോ ഭാഗ്യത്തിന് പാസ്സായി എന്ന് വേണം പറയാന്. സയൻസ് 64% ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതില് വേണമെങ്കിൽ MBBS പൈസ കൊടുത്തിട്ട് കേറാം, അങ്ങനെയുള്ള സീറ്റ് വേണമെങ്കിൽ എടുക്കായിരുന്നു. ഇല്ല, ഹോസ്റ്റലില് താമസിക്കണം, അതായത് 5 വർഷം ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോ മക്കളെ വിട്ടിട്ട് നമുക്ക് പിന്നെ പോവാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതോടുകൂടി പഠനം ഇനി വേണ്ടാന്ന് ഫാമിലിയിൽ എല്ലാരും പറഞ്ഞു. നമ്മള് ചൈനയില് പോയി പഠിക്കാം, കുറച്ച് കാശ് കുറഞ്ഞു കിട്ടുമല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് മറ്റേ എക്സാം കോവിഡിനുമ്പുള്ള കാര്യമല്ലേ. അതെ അതെ, ഇപ്പോഴല്ല. എന്നിട്ട് അങ്ങനെ തീരുമാനിച്ചു, പക്ഷെ അതിനും സാധിച്ചില്ല. ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മള് കുട്ടികളെ എല്ലാരെയും കൊണ്ടുപോയി ഡോക്ടറായിട്ട് തിരിച്ചു തരാന്ന് വിചാരിച്ചതായിരുന്നു. അത് നടന്നില്ല ലാസ്റ്റ്. പിന്നീടാണ് ഇനി പഠിക്കണ്ടെന്ന് തീരുമാനിച്ചിടത്തുനിന്നാണ് സൈക്കോളജി എടുക്കാം, അത് ആരും അറിയാതെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം. എല്ലാ വർഷവും എക്സാം എഴുതാന് എന്തെങ്കിലും കല്യാണം ഉണ്ടെന്നോ. സൽഗാബീഗം, എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം, താങ്കൾ എല്ലാം ഈ രഹസ്യമായിട്ട് വെക്കുന്ന പഠനം, യഥാർത്ഥത്തിൽ ഈ പഠനം എന്ന് പറഞ്ഞാൽ നാട്ടിലെ നിയമവിധേയമായ കാര്യമല്ലേ? അതെ സർ, പക്ഷേ കൊടുക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, ഹസ്ബൻഡും ഞാനും കൂടെ അറിഞ്ഞിട്ടാണല്ലോ ഈ സംഭവം. ഈ നാടകം മൊത്തം നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ട് അല്ലേ? അതെ, ഹസ്ബൻഡാണ് നിർബന്ധം, ആർക്കും ഒരു പ്രശ്നവും ഇതില് വരരുത്. പ്ലസ് ടു കഴിഞ്ഞു, താങ്കള് സൈക്കോളജി ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി അല്ലേ? വിദൂര വിദ്യാഭ്യാസത്തിലൂടെ മനഃശാസ്ത്രം കുറെ മനസ്സിലാക്കി. എന്നിട്ട് അവസാനം എന്തായി? അവസാനം എന്ന് പറയുമ്പോ നമ്മൾ അതിന്റെ ലാസ്റ്റ് റീൽ ഓടിക്കുക. ഈ സൈക്കോളജി നമ്മള് ഫൈനൽ ഇയർ ഒരു പേപ്പറും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു എഴുതിയെടുക്കാൻ. അപ്പോഴാണ് മനസ്സിലായത് ഡിസ്റ്റന്റ് ആയിട്ട് സൈക്കോളജി എടുത്തിട്ട് എനിക്ക് കൗൺസിലർ ആവാൻ പറ്റില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാം കുറച്ച് വൈകിയാ നമ്മള് മനസ്സിലാക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ കൗൺസിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അത് അവിടെ നിൽക്കട്ടെ, എനിക്ക് ആ ചോദ്യം ചോദിക്കണ്ട. 20,000 രൂപയുടെ ചോദ്യം വരട്ടെ. മോണിറ്റർ പ്ലീസ്. മാമ്പഴം എന്ന കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ വൈലോപ്പള്ളി ശ്രീധര മേനോൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ സി ബാലാമണിയമ്മ, ഓപ്ഷൻ ഡി കുമാരനാശാൻ, ഓപ്ഷൻ ഇ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അങ്ങനെ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ ഭയങ്കര ഫേമസ് ആയി, നമ്മള് പഠിച്ചൊരു പാട്ടാണ്. പക്ഷേ അമ്മതൻ കണ്ണിൽ നിന്ന് ഉതിർന്നു കവിത, പാട്ടല്ല കവിത. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ തീർക്കാൻ ഇവിടെ ഒരാളുണ്ട്, കൺഫ്യൂഷ്യസ്, നമ്മുടെ കുട്ടേട്ടൻ. കുട്ടേട്ടൻ പോയാലും പണി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. എല്ലാ പേരും നമുക്ക് അറിയുന്നതായതുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി. ഇത് ഒരാൾ എഴുതിയിട്ടുള്ളൂ, എല്ലാവരും ഇത് എഴുതിയില്ല. വൈലോപ്പിള്ളിയെ ഉറപ്പാണോ? പറഞ്ഞാ തെറ്റിപ്പോയ എന്ത് ചെയ്യും? തെറ്റിപ്പോയ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഞാൻ പൂട്ടും. ആ പൂട്ടാം, വൈലോപ്പിള്ളി. അപ്പൊ പൂട്ടി, ഇനി തുറക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസം തുടരുന്നു, സൈക്കോളജി കൗൺസിലിംഗ് നടത്താൻ പറ്റത്തില്ലെന്ന് മനസ്സിലാകുന്നു. അതുവഴി നമ്മൾ പിന്നെ വഴിതിരിയുന്നത് എങ്ങോട്ടാണ്? വഴിതിരിയുന്നത് ബിസിനസ്സിലോട്ട്. നിങ്ങൾക്ക് കുടുംബ പാരമ്പര്യമായിട്ട് ബിസിനസ്സിൽ ടച്ച് ഉള്ളവരാണോ? അച്ഛൻ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഉമ്മ? ഉമ്മ വെറുതെ വീട്ടില് ഇരിക്കുന്ന, അതെ വെറുതെ വീട്ടിൽ ഇരിക്കല്ല. ഞങ്ങളെയൊക്കെ നോക്കി വളർത്തി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി അറിയാതെ. അറിയാതെ പിന്നെ ഞാൻ അതിനെ പറഞ്ഞോ? ആണല്ലേ, എനിക്കിങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ പറയും അവസാനം പിന്നെ വേറെ വഴിയില്ലാതെ ഓക്കെ. വീട്ടില് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും ഉടക്കുന്നുണ്ടായിരുന്നു. താങ്കൾ വേറെ ഒരു സാധനം പഠിക്കാൻ പോകുന്ന പറഞ്ഞാണല്ലോ അതിന് പോയത്, തുന്നൽ പഠിക്കാൻ. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയാൽ എന്തുകൊണ്ട് വീട്ടുകാർ ഉടക്കണം? അതായത് ആ പേര് കേൾക്കുമ്പോ എന്തോ വലിയൊരു സംഭവമാണ്, അത് വേണ്ട. തുന്നലാവുമ്പോ ഫാഷൻ കാട്ടി വേണ്ട ആർക്കും വേണ്ടായിരിക്കാം. അപ്പൊ തുന്നൽ പഠിക്കാൻ പോകുന്ന ഫാഷൻ പഠിച്ചു, ബ്യൂട്ടിക്ക് തുടങ്ങി. ആ ബ്യൂട്ടിക്ക് ഇല്ല, കുറച്ച് നന്നായിട്ട് തന്നെ നമ്മള് കൊണ്ടുപോയിട്ടിരുന്നതാണ്. ഞാനും മിക്കിയും കൂടെ പോയിട്ടാണ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ വന്ന സ്റ്റാഫ് എല്ലാം നമ്മളെ നന്നായിട്ട് പണിഞ്ഞു പണിഞ്ഞു. അപ്പൊ കൊറേയൊക്കെ ക്ഷമിച്ചു. പിന്നെ തോന്നി എനിക്ക് അവരോട് നോ പറയാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് ഓപ്പൺ ആയിട്ട് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അവർക്ക് വഷളാവും, ഞാൻ ഓപ്പൺ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേന്ന് ചോദിച്ചാൽ അവർക്ക് വഷളാവും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഇടങ്ങേടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ സ്വയം ഇടങ്ങേടങ്ങട് ആദ്യം സഹിച്ച് ഞാൻ പിന്നെ അവസാനം ആ ഷോപ്പ് പണിയാൻ എത്ര പേരുണ്ടായിരുന്നു? 3 പേരോളൊക്കെ. 3 പേര് പണിഞ്ഞാലേ നമ്മുടെ ബിസിനസ് പൂട്ടുമെന്ന് മനസ്സിലായി നന്നായിട്ട്. അപ്പൊ എത്ര മാസം എടുത്തു അവര് ബുദ്ധിമുട്ടി പൂട്ടിച്ചേരാൻ?
ഇപ്പോഴെങ്കിലറിയട്ടെ, എനിക്ക് അതൊരു സമാധാനം ഉണ്ടാവുമല്ലോ, നമുക്ക് അത് അറിഞ്ഞിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഒരിക്കലെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഇങ്ങനെ ഈ പണി എന്നോട് കാണിക്കരുതായിരുന്നു പറഞ്ഞോ? ഇതുവരെ പറഞ്ഞിട്ടില്ല സാർ. ഇപ്പൊ ഇതിലൂടെ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു, നമ്മളെങ്ങനെ പൂട്ടിച്ച് കിടത്തരുതായിരുന്നല്ലേ. അപ്പൊ കച്ചവടം ചെയ്യുന്നത് നമ്മുടെ പണിയല്ലെന്ന് മനസ്സിലായി അല്ലേ? എനിക്ക് അതിനുള്ള കൂട്ടിക്കടച്ചു. ആ അത് നമ്മള് കൂട്ടിക്ക് തുറന്നപ്പോ ആൾക്കാരെ അറിയിച്ചിരുന്നോ? തുണിക്കട ഇടാൻ പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. രാത്രി നേരം പലകയിട്ട് അങ്ങ് പോയതാണ്? ഇല്ലല്ല, എല്ലാം രഹസ്യമായിട്ടാ. നട്ടപാതിരക്ക് അടച്ചിട്ട് വീട്ടിൽ കയറി. അപ്പൊ യൂട്യൂബർ ആവുന്നതിന്റെ കഥയിലേക്ക് ഞാൻ വരാം. നമുക്ക് ഇനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കണം. 30,000 rupees മോണിറ്റർ ഫീ. ജാപ്പനീസ് കലയായ ഒറിഗാമിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന വസ്തു ഏതാണെന്നാണ് ചോദ്യം. 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ മുട്ട, ഓപ്ഷൻ ബി പഴങ്ങൾ, ഓപ്ഷൻ സി പച്ചക്കറികൾ, ഓപ്ഷൻ ഡി കടലാസ്, ഓപ്ഷൻ ഇ കണ്ണാടി. കേട്ടില്ലായോ? ശരിക്കും ഒറിഗാമി ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മോളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് പിടിവള്ളി എടുത്താലോ? കുടുംബത്തിന്റെ വേണോ കുട്ടേട്ടന്റെ വേണോ? അവർക്ക് ഉറപ്പില്ല എന്ന് തോന്നുന്നത്. സൽഹാബീകം, രണ്ട് ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. സി പച്ചക്കറികൾ, ഡി കടലാസ്. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആയി ചുരുങ്ങി കിട്ടി. വേണമെങ്കിൽ ഈ പിടിവള്ളി കൂടെ ഉപയോഗിക്കാം. കടലാസ് ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ആത്മവിശ്വാസത്തോടെ പറയും, ധൈര്യം അവലംബിച്ച് പറയും, എന്തോ വരട്ടെ. ഡി കടലാസ്. അപ്പൊ പൂട്ടാമോ? പൂട്ടാമോ? പൂട്ടട്ടോ? പൂട്ടാം. പൂട്ടാം. അപ്പൊ പൂട്ടി. കടലാസ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ജാപ്പനീസ് കലയായ ഓറിഗാമിയിൽ ഉപയോഗിക്കുന്ന വസ്തു കടലാസ് എന്നാണ് തൽക്കാലം പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം ആരും അറിയാതെ പറഞ്ഞാൽ, താങ്കൾ അങ്ങനെയാണല്ലോ, എല്ലാവരും രഹസ്യമായിട്ടെല്ലാം ഒളിപ്പിച്ചു ചെയ്യുന്ന ആളല്ലേ. രഹസ്യമായിട്ട് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാ. ഒരു കാരണം അത് ഗസ് ചെയ്തതാണ്. പിന്നെ തോന്നി പച്ചക്കറികൾ വെച്ചിട്ട് കലയോ, അപ്പൊ ചെലപ്പോ കടലാസ് ആയിരിക്കും, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു പറഞ്ഞത്. താങ്ക് യു സർ. അപ്പൊ നമുക്ക് നീ തുടരാം. അപ്പൊ കുട്ടികൾക്ക് ഇരിക്കട്ടെ, കുട്ടിയേട്ടനെയൊക്കെ കുട്ടിയേട്ടനെ നമുക്ക് മാത്രം കിട്ടിയാ പോരല്ലോ. അപ്പൊ കുട്ടികൾക്കല്ല വലിയ പ്രിയ ഫാൻസേ ഉള്ളു കംപ്ലീറ്റ്. പക്ഷെ കയ്യിലിരിപ്പ് ശരിയല്ല. ആ കുട്ടേട്ടാ നമസ്കാരം. എല്ലാവരോടും എന്നെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. വളരെ വളരെ അതി ഖ്യാതി ഇടിക്കുക, പ്രശസ്തി തകർക്ക എന്റെ ജോലി കേട്ടാ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പൊ നമ്മള് സൈക്കോളജി കൗൺസിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. പിന്നെ മനഃശാസ്ത്രം എന്തോ പഠിച്ചു, അതവിടെ നിർത്തി. അതിനുശേഷമാണ് ബൊട്ടിക്ക് അതും പോയി. അതിനുശേഷം അക്യുപങ്ക്ചറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അക്യുപങ്ക്ചർ? അക്യുപങ്ക്ചർ പഠിക്കാം എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് പോയിട്ട് അവിടെ അതെ അതെ എല്ലാരെയും കിട്ടിയാൽ നന്നായിട്ട് സൂചി കുത്തി കൊടുക്കും. അപ്പൊ അങ്ങനെ അതും അതാണ് മെയിൻ ആയിട്ട് പിന്നെ രഹസ്യമായിട്ട് തുടങ്ങിയത്. വെറുതെ അതും രഹസ്യമായിട്ടാ തുടങ്ങി. ഇത് പരസ്യമായിട്ട് തുടങ്ങി എന്തെങ്കിലും ജീവിതത്തിലുണ്ടോ? കല്യാണം ഒഴിച്ച് ഒന്നുമില്ല. ഇല്ല. അപ്പൊ അക്യുപങ്ക്ചർ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. ക്ലാസ് പഠിച്ചത് അവിടെ പാലക്കാട് തന്നെ കോയമ്പത്തൂരിൽ നിന്ന് ഒരു കൂട്ടർ വന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക് കയറിയപ്പോ കുറെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾട്ടർനേറ്റീവ് ഫീൽഡിൽ കുറെ കോഴ്സുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോന്നായിട്ട് പഠിച്ചു. ഒരു ആക്രാന്തായിരുന്നു പഠിക്കണം, നമുക്കത് അറിയണം അറിയണം എന്നുള്ള ആ ഒരു നമുക്കൊരു കൂടുതലൊരു ഇൻട്രസ്റ്റ് കൂടി കൂടി വരായിരുന്നു. അപ്പൊ ഇക്കാനോട് ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പൊ ഇക്ക ചോദിക്കും, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ പഠിക്കാൻ? അപ്പൊ ഞാൻ വെറുതെ എന്തായാലും അറിയാം. ആ ചെയ്യാറുണ്ട്. എങ്ങനെയുണ്ട് സൂചി കുത്തിയിടുന്ന അനുഭവം? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ അത്? അക്യുപങ്ക്ചർ ഇഷ്ടമാണോ? മോള് കണ്ടിട്ടുണ്ടോ അക്യുപങ്ക്ചർ? മോളെ കുത്തിയിട്ടുണ്ടോ? ചെറിയ കുട്ടികൾക്ക് നമ്മള് സൂചി കുത്തൂല, അതിന് പകരം സീഡ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ട്, അത് വെച്ച് നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്യും. അതുകൊണ്ട് വല്ല കടവല്ലോ ഇട്ടോ? അതിന് ശേഷം കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ക്ലിനിക്ക് ഇട്ടത്. അതിന്റെ ഇടയിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറയാൻ, ദാമ്പത്യം തുടരുന്നുണ്ടല്ലോ അല്ലേ? അത് സക്സസ് ആയിട്ട് തന്നെ പോകുന്നു. അത് ആരുടെ വിജയമായിട്ടാ കാണുന്നത്?
നമ്മുടെ കല്ലിങ്ങൽ സാറിന്റെ ആണോ അതോ നമ്മുടെയാണോ? അപ്പൊ ഞാൻ എന്റെ എന്ന് പറഞ്ഞാൽ ശരി, രണ്ടു പേരും ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ദാമ്പത്യം നല്ലപോലെ. വിട്ടുവീഴ്ചയാണല്ലോ ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത്. അത് മനസ്സിലായി. സൽഗ, നമുക്കിനി ഒരു കാര്യം ചെയ്തല്ലോ, നമുക്കിനി ബാക്കി കഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അല്പം 40,000 രൂപയുടെ ചോദ്യമാണ്, ഈ കളി കാര്യമാകുകയാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞോളൂ, ഹൃദയത്തിന്റെ ഇടി പിടിച്ചു നിർത്തിക്കൊള്ളു. ഓക്കെ, മോണിറ്റർ. ഇനി പറയുന്നവൽ ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ക്ഷമ, ഓപ്ഷൻ ബി ധരിത്രി, ഓപ്ഷൻ സി ധരണി, ഓപ്ഷൻ ഡി ക്ഷിതി, ഓപ്ഷൻ ഇ തിങ്കൾ. ഇതിൽ ഒരു ഒന്നോ രണ്ടോ ഏതാന്ന് വെച്ചാൽ, അത് ഇതിൽ ഭൂമിയുടെ പര്യായ പദം അല്ലാത്ത ഒരു പേരുണ്ട്, അതേതെന്നാണ് എന്റെ ചോദ്യം. 40,000 റുപ്പീസ് ആണ്. തിങ്കൾ ഭൂമിയുടെ പേരായിരിക്കില്ല എന്നൊരു സംശയം. ഉറപ്പിച്ചു പറയാമോ? ആത്മവിശ്വാസമുള്ള ആളല്ലേ? നല്ലോണം ഉണ്ടോ? ഉണ്ട്. അപ്പൊ പൂട്ടാമോ? എനിക്ക് ആവശ്യമില്ലാത്തൊരു പൂട്ടലായി. അപ്പൊ ഇനിയിപ്പോ ബാക്കി കഥ എന്ന് പറയും? ഒരേ കഥ ഉണ്ടായിരുന്നില്ല പറയാൻ. ഇതിന്റെ ആൻസർ കഴിഞ്ഞിട്ട് പറയാം. ഒരു കാര്യം ചെയ്യും, ഞാനൊരു അവസരം തരാം. ഇതിന്റെ ഉത്തരം തെറ്റായാലും ശരിയായാലും താങ്കളുടെ കഥ മൊത്തം പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ തെറ്റാണോ? എന്താ ചെയ്യാ? അപ്പൊ താങ്കളുടെ കഥ ഞാൻ ചോദിച്ചറിയാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭരണം, അതൊരു ബോണസ് പോയിന്റ് ആയിട്ട് എടുത്താൽ മതി. ഓക്കേ സർ. അപ്പോ അൽക, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. എന്റെ ഈ മോന്തായം നോക്കിട്ട് എന്തോ തോന്നുന്നു. വായിച്ചെടുക്കാൻ പറ്റില്ല സാറെ, എല്ലാറ്റിനും ഡിഫറെന്റ് ആയിട്ട്. അങ്ങനെയല്ല കേട്ടോ, മോന്തയുടെ ഒരു അംശം മാനുഫാക്ചറിംഗ് ഡിഫക്ട്, അത് താങ്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ നിക്കുമല്ലോ, ഒരു സിമ്പിളനായിട്ട് നോക്കിക്കോളൂ. ശരിയായിരിക്കും. ഇങ്ങനെ നോക്കുമ്പോഴോ? അയ്യോ, അത് ഭയങ്കര വൈപ്പി. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നല്ല, ശരിയാണ്. അപ്പൊ 40,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറഞ്ഞു. വളരെ കോസ്റ്റ്ലി ക്വസ്റ്റൻ ആയിരുന്നു. 40,000 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. താങ്ക് യു സർ. എന്റെ കല്ലിങ്കരി മാഷെ, എന്ത് ലാഭമുള്ള പണിയത് അല്ലേ? ഓക്കെ, ആ ബൂട്ടിക്കൊക്കെ ആലോചിച്ച വല്ല ആവശ്യം ഉണ്ടായിരുന്നു തുടങ്ങിയിട്ട്? ആ മൂന്ന് പേരുടെ ചെയ്തല്ലേ അല്ലേ, കൊറേ ജീവിതാനുഭവങ്ങൾ നമുക്ക് കിട്ടിയല്ലേ. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും. അതെ, ഇതുപോലെയുള്ള ഫെയിലിയേഴ്സ് വന്നത് കൊണ്ടാണ്. പരാജയങ്ങൾ നീ പഠിക്കൂ. അതെ, തീർച്ചയായിട്ടും. വിജയിച്ചാ പഠിക്കത്തില്ല, അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരാജയിച്ചാൽ അതിൽ തന്നെ നിന്ന് പോകും, അതിൽ മാത്രമായിട്ട് നിന്ന് പോകുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ചെന്നൈയിൽ എന്തോ പഠിക്കാൻ പോയി. അതെന്തുവായിരുന്നു പഠിക്കാൻ പോയത്? ഈ അക്യുപങ്ക്ചർ രഹസ്യമായിട്ടായിരുന്നു. അല്ല, അത് പരസ്യപ്പെടുത്തേണ്ടി വന്നു. ഒരെണ്ണമെങ്കിലും പരസ്യമായിട്ട് ചെയ്തല്ലോ, നന്നായി. അത് കാരണം ഈ അക്യുപങ്ക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ കോഴ്സ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ അക്യുപങ്ക്ചർ സൂചി പരിപാടി ആരുടെങ്കിലും പുറത്ത് പരീക്ഷിച്ചു നോക്കിയോ? ആ, നമുക്ക് പേഷ്യൻസ് വരുമായിരുന്നു, അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യായിരുന്നു. നമ്മൾ സ്വയം പേഷ്യൻസ് ഹാപ്പി ആണോ? ഇപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പൊ അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയുന്നില്ല. അല്ല, സമയമില്ല. കുറച്ച് വിവരം കിട്ടി. കുറച്ച് വിവരമായപ്പോ നമ്മള് വൈകി വന്ന വിവേകം കൊണ്ട് ചികിത്സ കൃത്യതാണോ? അല്ല അല്ല, ചികിത്സിച്ചിട്ട് ആരെങ്കിലും കുഴപ്പത്തിലായോ? ഇല്ല, അങ്ങനെ ആവില്ല സർ. ഇതിന് സൈഡ് എഫക്ട് ഇല്ല. നമ്മളൊരു കുഞ്ഞ സൂചിയായിരിക്കും നമ്മൾ കുത്തുന്നത്. അപ്പൊ അതിൽ യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും വരില്ല നമ്മുടെ ശരീരത്തിന്. തീർച്ചയായിട്ടും. എനിക്ക് സംഭവിക്കാം, സാർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, കുറച്ചും കൂടെ എനർജി കൂടത്തോളൂ. ഈ നാവിന് പ്രശ്നമല്ല ഉണ്ടാവൂ? നാട്ടുകാര് പറഞ്ഞു വായിലെന്തിനു മുറുക്കാൻ വാങ്ങിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ നിന്ന് വന്നു. അല്ല, ചെന്നൈക്ക് പോവാൻ പോകുന്നേ ഉള്ളൂ. ഈ കോഴ്സുകൾ ഓരോന്നും നമ്മളിങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതിനെല്ലാം നമ്മുടെ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അക്യുപങ്ക്ചറിന് ഒരു മെഡിക്കൽ കൗൺസിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഗവൺമെന്റ് അംഗീകരിച്ച ഒരു കോഴ്സ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഡയബറ്റസ് എഡ്യൂക്കേറ്റർ കോഴ്സ് ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ നാത്തുവിന്റെ, അതായത് ഇക്കാടെ മൂത്ത താത്തയുടെ മോന് പറഞ്ഞു, ആര് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ പഠിക്കേണ്ട കോഴ്സാണ്, കാരണം അത്രയും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആളാണ്, നിങ്ങൾ പഠിക്കണം, ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങണം എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, വെറുതെ കൊതിപ്പിക്കാൻ നിൽക്കണ്ട, പിന്നെ നമുക്ക് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതൊരു വിഷമമായിരിക്കും, പിന്നെ ഇക്ക സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഇക്കായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം തന്നെ വേണ്ടാന്ന് വെച്ചു. പക്ഷെ അത് എന്തായാലും ഇത്രയും പഠിച്ചതിന് ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങി വെക്കണം. ഇപ്പൊ അബ്രോഡൊക്കെ പോയിട്ട്
നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇക്കാനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോ ഇക്കാനെ കുറെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടി. അതെങ്ങനെയാണ് കുട്ടികളെ വിട്ടിട്ട് ചെന്നൈയിലൊക്കെ പോയി നിക്കല്? ഒന്നാമത് ഞാൻ സമ്മതിച്ചാലും വീട്ടുകാരും സമ്മതിക്കില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ എന്റെ വീട്ടുകാരെ ഞാൻ ആദ്യം എന്റെ അമ്മാനോട് ഞാൻ ചോദിച്ചു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്റെ ലൈഫിൽ ഞാൻ കുറെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിലും എല്ലാം നടന്നുകൊള്ളുന്നില്ല. അപ്പൊ എനിക്ക് തിരിച്ചു കിട്ടാൻ പോവാണ് എന്റെ ജീവിതത്തിൽ ക്യാമ്പസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ തിരിച്ചു കിട്ടാൻ പോവാണ്. അമ്മ ഒരു 3-4 മാസത്തിന് എന്റെ മക്കളെ ഒന്ന് നോക്കോ. ഫോൺ ചെയ്തിട്ട് കുട്ടി കരയുന്നുണ്ട് എന്ന് പറയും. മിക്കവാറും ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കുട്ടി കരയുന്നുണ്ട്, വേഗം വന്നോന്ന് പറയും. അപ്പൊ നമുക്ക് പഠിക്കുമ്പോ ടെൻഷൻ കൂടും, മോൻ കരയുണ്ടല്ലോ അയ്യോ ഇനി അങ്ങനെ എങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ അമ്മ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, ഞാൻ കുട്ടികളെ നോക്കിക്കോളാം, നീ ടെൻഷൻ ഇല്ലാതെ നീ പഠിക്കാൻ പറഞ്ഞു. അമ്മ ആ സമയത്ത് ആ ചെയ്ത് തന്ന ആ ഒരു കാര്യം എന്താ പറയാ, അമ്മക്ക് അതൊരു കടമയോ അല്ലെങ്കിൽ മകളായിട്ട് ആയിരിക്കാം, പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും അത് ചെയ്തു തന്നു. ഒരുപാട് ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആയി പോകും. എനിക്ക് 17 വയസ്സിൽ നഷ്ടപ്പെട്ട ആ ഒരു ലൈഫ് എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ മാരേജ് ലൈഫ് എത്ര വയസ്സിലാണ് തിരിച്ചു വന്നത്? വീണ്ടും ക്യാമ്പസിലേക്കൊക്കെ പോകാൻ പറ്റിയത് 7 വർഷം. അപ്പൊ 17, 7, 24 കണക്ക് കറക്റ്റ് ആണല്ലോ. 24-ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നു അല്ലേ ക്യാമ്പസ് ലൈഫ്? അപ്പൊ ചെന്നൈ പോയി. അങ്ങനെ ഇക്കാടെ വീട്ടുകാർത്തും അങ്ങനെ സംസാരിച്ചു ചെന്നൈയിലേക്ക് നമ്മൾ കുട്ടികളെ വിട്ടിട്ട് പോകുന്നു. മോന് അതുവരെയും എന്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നതാണ്. 7 വയസ്സായിട്ടുണ്ട് എങ്കിലും അവൻ എന്റെ മേത്ത് കിടന്നാലേ ഉറങ്ങുള്ളൂ. എനിക്കും അതൊരു ശീലമായി. അവന്റെ ആ ഒരു വെയിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള പോലെ. അപ്പൊ അവനെയാണ് അങ്ങനെ വർഷം അത് ശീലിച്ചത് കൊണ്ട് നമുക്ക് വിട്ടുപിരിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും നേടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തണം. പക്ഷെ അതൊരു നഷ്ടമായിരുന്നില്ല. അവർക്കും ഇപ്പൊ അതിന്റെ ഒരു മുതൽക്കൂട്ട് കിട്ടുന്നുണ്ടല്ലോ. ഈ മക്കൾക്കും അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് പഠിച്ചു. പിന്നെ അവിടുന്ന് വേറെ കുറെ കാലം പഠിച്ചു അല്ലേ അവിടെ? ഇല്ല, 4 മാസത്തിന്. 4 മാസം ക്യാമ്പസ് ലൈഫ് തിരിച്ചു കിട്ടി ശരിക്കും. പക്ഷെ കുറെ സ്ട്രഗിൾസും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല സാർ. വീണ്ടും വിധി വിളയാടി എന്ന് പറയുന്ന വിധിയുടെ വിളയാട്ടം നമുക്ക് അടുത്ത ചോദ്യത്തിന് ശേഷം ചോദിക്കാം, വിധി എങ്ങനെ വിളയാടി എന്നുള്ളത്. ഓക്കെ, നമുക്കിനി 500,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 50,000 രൂപയുടെ ചോദ്യം ഇവിടെ. പ്രിപ്പയർ ഫോർ എ ഷോക്ക്. കുട്ടേട്ട ഒരു കളി കളിക്കും. കുട്ടേട്ട ലെവൽ 2. ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇത് പ്രതീക്ഷിച്ചില്ലല്ലേ ലെവല് മാറും എന്നുള്ളത്? ഇല്ല, എനിക്ക് പെട്ടെന്ന്. അപ്പൊ ജീവിതത്തിൽ ലെവല് മാറാൻ പോവും. മാറി ലെവൽ 2 എത്തി. ഇനി 6-ാമത്തെ ലെവലിൽ പോയ 1 കോടിയുടെ കളിയാ. മേളില് തല മുട്ടു. അപ്പൊ റൂഫില് അങ്ങനെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ സാർ? 6-ാമത്തെ ലെവലിൽ ചുമ്മാ കാണാൻ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കളിച്ചിട്ടുണ്ട്, 1 കോടിക്ക് നേരിട്ടൊക്കെ ആൾക്കാർ കളിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. റെഡി? അപ്പൊ നമുക്ക് ഇനി 6,00,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ പേ. അങ്ങോട്ട് നോക്കിക്കോളൂ, ഒരു ദൃശ്യം കാണാം. ഇപ്പൊ കുളിക്കണത് തെറ്റല്ലല്ലോ. കുളിക്കാണ്ട് കുഴപ്പമില്ല സാറേ. വെയിൽ കിട്ടിയിട്ടില്ല, കിട്ടൂല. കുളിമുറി കിട്ടാൻ പറഞ്ഞാൽ അത് കിട്ടൂല. ഞങ്ങളുടെ വീടിന്റെ മറ്റേ വന്നത് കുളിക്കണം. എല്ലാം കാണിച്ചിരുന്നാണ് അവൻ കുളിക്കുന്നത് സാറേ. കണ്ടോ, ആ ചിരിച്ചതിന്റെ കാരണമല്ല ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ജിസ് ജോയ്, ഓപ്ഷൻ ബി എബ്രിഡ് ഷൈൻ, ഓപ്ഷൻ ഇ സക്കറിയ, ഓപ്ഷൻ ഡി അമൽ നീരത്, ഓപ്ഷൻ ഇ അൻവർ റഷീദ്. ഈ സിനിമ ഏതാന്ന് മനസ്സിലായോ? ആക്ഷൻ ഹീറോ ബിജു. അതെ, എനിക്കൊരു സംശയമാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചെന്താ വെച്ചാല്, ദയവ് ചെയ്ത് ഇതിന്റെ സംവിധാനം ആരാണെന്ന് ചോദിക്കരുതേന്ന് എന്നാണ് ആഗ്രഹിച്ചത്. അത് തന്നെ കിട്ടി അല്ലേ, സന്തോഷിക്കൂ. അത് നിവിൻ പോളിയുടെ പേര് ചോദിച്ചാൽ മതിയായിരുന്നു. നിവിൻ പോളിയുടെ പേര് നിവിൻ പോളി എന്നല്ലേ, പിന്നെ എന്താ ചോദിക്കാൻ? അല്ല, അതാവുമ്പോ എനിക്ക് വേഗം പറയാലോ. എന്നത്? ശരി, എനിക്കൊരു സംശയം, അമൽ നീരതായിരിക്കുമോ എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ പേരൊന്നും നമുക്ക് വലിയ അറിവില്ല. ആലോചിച്ച് ഉത്തരം പറയും. നമുക്ക് പിടിവള്ളി എടുത്താലോ? എടുക്കാം സാർ. ആരുടെ പിടിവള്ളി? കുട്ടേട്ടന്റെ എടുക്കാൻ പറ്റുമോ? പിന്നെന്താ, കുട്ടേട്ടന്റെ ഒരു പിടിവള്ളി എടുത്തിട്ടുള്ളൂ അല്ലേ, ഒരെണ്ണല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഒരെണ്ണം കൂടെ കൊണ്ട് കുട്ടേട്ടന്റെ. കുട്ടേട്ടൻ വിശാല മനസ്കനാ. കുട്ടേട്ടാ
യെസ് ബോസ്. ആ പറയൂ കുട്ടേട്ടാ. സൽഹാബീഗം, രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരം. ബി എബ്നു ഷൈൻ, സി സക്കറിയ. ആലോചിച്ച് പറയ, എബ്രിഡ് ഷൈൻ ആണോ സക്കറിയ ആണോ? രണ്ടുത്തരം. ബി എബ്രിഡ് ഷൈൻ കൂട്ടാ. എബ്രിഡ് ഷൈൻ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പൂട്ടി. പുള്ളി എന്തോ തോന്നുന്നു, പുള്ളി ചെയ്യാത്ത പണിയൊക്കെ പുള്ളി ഏൽപ്പിച്ചു എന്നുള്ളൊരു തോന്നൽ വരൂ. സാധ്യതയുണ്ടോ? ചിലപ്പോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ആ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ആ ഉണ്ടെങ്കിലൊരു സാധ്യതയുണ്ട്. എബ്രിഡ് ഷൈൻ എന്ന് താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാകുന്നു. അപ്പോൾ 600,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറഞ്ഞിരിക്കുന്നു. 50,000. എബ്രിഡ് ഷൈൻ, ബൈ. കുട്ടേട്ടനോട് പ്രത്യേകിച്ചും താങ്ക് യു സോ മച്ച്. താങ്ക് യു സൽഹാബീഗം. ഒരു കാര്യം കൂടിയുണ്ട്, കുട്ടേട്ടന്റെ പിടിവള്ളികൾ എല്ലാം കഴിഞ്ഞു. ഇനി കുട്ടേട്ടന് വേണമെങ്കിൽ വെറുതെ ഇരിക്കാതെ ഒരു പാട്ട് പാടും. തന്നിപ്പളുങ്കേ പൊന്നും കിനാവേ സുന്ദരി പെണ്ണാരേ, കൺമണിക്കെന്തിന് കള്ളപരിഭവം കല്യാണരാവല്ലേ. തന്നിപ്പളുങ്കേ പൊന്നും കിനാവേ സുന്ദരി പെണ്ണാരേ, കൺമണിക്കെന്തിന് കള്ളപരിഭവം കല്യാണരാവാണേ. ഓക്കേ കുട്ടേട്ടാ, റെഡി. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 60,000 രൂപയുടെ ചോദ്യമാണ്. യൂട്യൂബർ ആവാൻ പിന്നെയും താമസിച്ചോ? 4 മാസം കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് മടങ്ങി. ഇതിന്റെ ഇടയില് ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ക്ലിനിക് കിട്ടു. 2 ലക്ഷം രൂപ പോയോ? കൂട്ടിപ്പോയി. എങ്ങനെ, അവിടെ ഉണ്ടായിരുന്നു 3 പേര്? അല്ല, ഒരു 6 മാസം വാടക കൊടുത്തിട്ട് ആ ശരിക്കും ആള് വരാൻ തുടങ്ങി. 4-5 ബെഡില് വലുതായിട്ട് തുടങ്ങി. എന്ത് ക്ലിനിക് ആയിരുന്നു തുടങ്ങിയത്? അക്യുപഞ്ചറിന്റെ. സൂചി കുത്താൻ തീരുമാനിച്ചു. നാട്ടുകാർക്ക് വിശ്വാസം വന്നു. ശരിക്കും ആള് വരാതായപ്പോ വാടക കൊടുത്ത് 15,000 രൂപ വാടക. ആ വാടക അഡ്വാൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് നഷ്ടം. നിങ്ങളുടെ 2 ലക്ഷം രൂപ പോയി അല്ലേ? അവിടെ വിജയമേനും ഇവിടെ പോവാണ് പൈസ. ആ നിങ്ങൾ കച്ചവടത്തിൽ ഉണ്ടാകുന്ന പൈസ ഇദ്ദേഹം സൂചി കുത്തി കളയും അല്ലേ? അങ്ങനെ നന്നായി കേട്ടോ. ഇങ്ങനെ വേണം ഭാര്യയായ. അങ്ങനെയല്ല, നമ്മൾ ഈക്വൽ പാർട്ണർ ആയിരുന്നു എല്ലാം. ഇദ്ദേഹം പാർട്ണർ ആയിരുന്നു അല്ലേ? അല്ല, മൂപ്പര് സമ്പാദ്യം എന്ന് പറയണ്ടല്ലോ. ഞാൻ പറയും, നമ്മൾ എല്ലാത്തിലും ഈക്വൽ ആണ്. അപ്പൊ ആ നഷ്ടത്തില് വിശ്വാസം ഉണ്ടോ? വരുത്തിക്കണല്ലോ. പക്ഷേ കാശ് പോയത് വലിയ സങ്കടമായിരുന്നു. പിന്നെ ഉറങ്ങിയിട്ടില്ല പുള്ളി. അല്ല, അത് കാശ് ഒരു രാത്രി പുള്ളി മൂക്ക് കഴിഞ്ഞില്ലേ? അത് ഇതിനായിരുന്നു. പൈസ പോയന്റെ ആയിരുന്നു. കാശ് പോവാൻ കാരണം, ഞാൻ പ്രെഗ്നന്റ് ആയി സർ. നമ്മൾ ഈ ചെന്നൈയില് പഠിക്കാൻ പോയ ആ സമയത്ത് പ്രെഗ്നന്റ് ആയിരുന്നു എന്ന് അപ്പോഴാണ് അറിഞ്ഞത്. പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കുഞ്ഞിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ആ സ്പോട്ടിൽ നമ്മൾ തീരുമാനിച്ചതായിരുന്നു. അപ്പോ ഡെലിവറിക്ക് തലേ ദിവസം വരെയും വർക്ക് ചെയ്യാം. ഞാൻ ഇക്കാക്ക് കൊടുത്ത വാക്കാണ്, ഞാൻ വർക്ക് ചെയ്യാം, ക്ലിനിക്കിൽ എല്ലാം ഞാൻ ചെയ്തോളാം, പഠിക്കാനും പോകുന്നതും എല്ലാം അതിൻ്റെതായ വഴിയിലെല്ലാം പോകും. ഒന്നും നിങ്ങളുടെ ആരെയും കാര്യത്തിലൊന്നും ഒരു തടസ്സമൊന്നും വരുത്തിക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 5-ാം മാസമായപ്പോൾ ഇതിൻ്റെ ഇടയിൽ നാച്ചുറൽ തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പിയും കൂടെ നമ്മൾ ചെന്നൈയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലുള്ള ഡയബറ്റസ് എഡ്യൂക്കേറ്റർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ കോഴ്സിന് വീക്ക്ലി പോവായിരുന്നു. ഈ പോകുന്ന സമയത്ത് ബേബി കൺസീവ് ആണല്ലോ, അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. നന്നായിട്ട് ഷേക്ക് ചെയ്യായിരുന്നു നമ്മൾ പോകുന്ന ട്രെയിന്. അപ്പൊ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഞാൻ ഈ പഠിക്കണം പഠിക്കണം എന്നുള്ളത് കൊണ്ട് ആ ഒരു കുഞ്ഞിനൊന്നും സംഭവിക്കരുതല്ലോ എന്നുള്ള ആ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല. ഈ 5-ാം മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, യൂട്രസ് വീക്കാണ്, ബേബി ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രീമെച്ചേർഡ് ആയിട്ടുള്ളൊരു ബേബി വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, ആ കുട്ടിക്ക് പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഡോക്ടറോട് കാണിച്ചു. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്, ഇനി എണീറ്റ് നടക്കാൻ പോലും പാടില്ല, നിങ്ങൾക്ക് റെസ്റ്റ് റൂമിൽ പോകാൻ മാത്രം എണീറ്റ് നടക്കാം, ബാക്കി ഫുള്ളായിട്ട് ബെഡിൽ കിടക്കുക, കട്ടിലിൻ്റെ കാലൊക്കെ പൊക്കി വെച്ചിട്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മൾ ക്ലിനിക്കൊക്കെ ഇട്ട് കാശൊക്കെ മുടക്കി ബെഡ് കാര്യങ്ങൾ അതിനുവേണ്ടി എല്ലാ സെറ്റപ്പും, ഞാൻ ക്ലിനിക്കിലേക്ക് പോകാൻ തുടങ്ങി, പേഷ്യൻസ് വരാൻ തുടങ്ങി, ഇതെല്ലാം തുടങ്ങിയിട്ടാണ് ഈ ഒരു റെസ്റ്റ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ആ ഒരു ജീവന് വേണ്ടിയിട്ട് ആ ഒരു 2 ലക്ഷം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു സർ. സുഖമായിട്ടല്ല, വേദനകൾ ഫുള്ളായിട്ട്. ഈ കാരണം, അതായത് ഈ ഒരു പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്, ഏർലി ലേബർ പെയിൻ ഏർലി തന്നെ ആയിട്ട് വരുമായിരുന്നു. ഫുള്ളും കരഞ്ഞിട്ടും ഇതൊക്കെ ആയിട്ടാണ് ഓരോ ദിവസം കടന്നു വന്നത്. പക്ഷേ ആങ്സൈറ്റി അല്ല, പേടി, പേടി മാത്രം എന്ന് പറയാനും പറ്റില്ല, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ആ ഒരു സമയം കടന്നുപോയത്. പക്ഷെ കോയമ്പത്തൂർ KMCH എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് പിന്നെ ഡെലിവറി. ഇവിടെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നായിരുന്നു ഡെലിവറി. കഴിഞ്ഞിട്ട്
കുഴപ്പമില്ല, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള. അപ്പോഴത്തേന് ഇതേ മറ്റേ ക്ലിനിക്ക് കൂട്ടി 2 ലക്ഷം രൂപയും പോകും. അങ്ങനെ കുറച്ച് പൈസ. വളരെ സന്തോഷം, എന്ത് രസം കേൾക്കാൻ. ഓക്കെ, അപ്പൊ നമുക്കിനി 60,000 രൂപയുടെ ചോദ്യം, അത് കേൾക്കുമ്പോൾ ഒരു സുഖം വരും പൈസ കിട്ടുമ്പോഴേ. അപ്പൊ 60,000 രൂപീസ് മോണിറ്റർ. ഇപ്പൊ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ പറഞ്ഞ് കടങ്ങി തിരിഞ്ഞ് പാമ്പാട്ടി പോലെ വരുമ്പോഴേ ഒരു ടെൻഷൻ ഉണ്ടല്ലേ. ആ പൈസ കൂടുന്നുണ്ടല്ലേ, ഇനിയും പോയാൽ 60,000 രൂപയല്ലേ പോകുന്നത്. ഏത് വിഭാഗക്കാരുടെ ആരാധനാലയമാണ് സിനഗോ? ഓപ്ഷൻ എ ബുദ്ധമതം, ഓപ്ഷൻ ബി പാഴ്സി, ഓപ്ഷൻ സി ജൈനർ, ഓപ്ഷൻ ഡി ജൂതർ, ഓപ്ഷൻ ഇ സിക്കുകാർ. സിനഗോ ആരുടെ ആരാധനാലയമാണ്? കൊച്ചിയിലുണ്ട് സിനഗോ. പിന്നെ വീട്ടുകാരുടെ പിടിവള്ളി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. അവിടുത്തെ 2 പിടിവള്ളിയും പോയി. അതെ, ഇന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തമ്മിലെന്ന് ആലോചിച്ചിട്ട് ചോദ്യം മനസ്സിലായോ? സിനഗോഗ് എന്ന് പറഞ്ഞ ഏത് മതക്കാരുടെ ആരാധനാലയമാണ് എന്നാണ്. ബുദ്ധമതം, പാഴ്സി മതം, ജൈനർ, ജൂതമതം, സിക്കുകാർ. കൊച്ചിയിലുള്ള ജൂതമതം. ആ അപ്പോ നിങ്ങൾ അതിൽ ഉറക്കുന്നോ? നിങ്ങൾ പറയുന്ന ഇങ്ങോട്ട് പറയും ഞാൻ. ആ പറഞ്ഞിരിക്കുന്നത് ജൂതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കും അതാണ് ഒരു സംശയം ഉണ്ടായത്. ഇപ്പോഴുള്ളത് അല്ലേ, അപ്പൊ ഉറപ്പിക്കാമോ? കൂട്ടി കഴിയുമ്പോഴേ ഇന്ന് മിക്കവാറും നിങ്ങൾക്ക് ഇടിയിട്ടാണല്ലോ എല്ലാ സാധ്യത. എങ്ങനെയാ നിങ്ങൾ ഒരു പ്രശ്നത്തിൽ ഉടക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കെട്ടിയോനെ എങ്ങനെയാ ഡീൽ ചെയ്യുന്നത്? ഞാൻ മാക്സിമം സൈലന്റ് ആയി. അലൂമിനിയം പാത്രം എടുത്ത് മണ്ടക്കടിക്കും, എന്തോ ചെയ്യുന്നത്? ഇല്ല ഇല്ല, മാക്സിമം ഞാൻ സൈലന്റ് ആയിട്ട് പോവാറാണ്. സൈലന്റ് ആവും, മിണ്ടില്ല, ഒന്നും മിണ്ടില്ല. മിണ്ടില്ല എത്ര ദിവസമൊക്കെ നിൽക്കും അത്? ചില സമയങ്ങളിൽ സ്ട്രോങ് ആയിരിക്കും, ചില സമയങ്ങളിൽ പാവാണ്. ഓരോ അവസരത്തിനനുസരിച്ചിട്ട് അങ്ങനെ മാറാറുണ്ട്. ഗ്രഹണ സമയത്താണോ പുള്ളി സ്ട്രോങ് ആവുന്നത്? അതെങ്ങനെ? കുറച്ച് സമയത്ത് സ്ട്രോങ്ങും കുറച്ച് സമയത്ത് വീക്കും. അതെന്താ, വീട്ടിൽ വരുമ്പോ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പറയാം. ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഒരു ദാമ്പത്യ കലക അവിടെ നടക്കും. എന്റെ പൈസ മൊത്തം പോക്കി 60,000 രൂപയുടെ ചോദ്യമാണ്. 60,000 രൂപീസ് ആണ് ഒറ്റയടിക്ക് പോകാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ പക്ഷേ ഒരു ഗുണമുണ്ട്, 5,000 രൂപ കിട്ടും. വീട്ടിലേക്കുള്ള വണ്ടി കുലിക്കുന്നു, പെട്രോൾ ഡീസലൊക്കെ വില കൂടിയിട്ടുണ്ട്. എന്നാലും 5,000 രൂപ സൂപ്പറായിട്ട് കിട്ടും. ഓക്കെ ആണോ അത്? ഈ ഒരു പ്രോഗ്രാമില് നമുക്ക് ഇത്രയും നേരം നിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ് സർ. ഈ ഉത്തരം ശരിയായിരിക്കും എന്നാ എന്റെ ചോദ്യം? ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ജൂതരാണ് നമ്മുടെ ഇവിടെ കുറച്ച് കൂടുതൽ. എനിക്കും പക്ഷേ താങ്കൾ കുറച്ചു നേരം ഇവിടെ നിൽക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. താങ്കളുടെ കഥകളൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആണ്. വളരെ കാര്യം, ഒരു പെൺകുട്ടി അവളുടെ വിധിയോട് ഏറ്റുമുട്ടുന്നതൊക്കെ കേൾക്കാൻ വലിയ രസമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ അന്ത്യഘട്ടമായി എന്നുള്ളൊരു തോന്നൽ എന്റെ മനസ്സിലിങ്ങനെ ഉദ്ഭുതം പോലെ പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങി വരണോ? വേണ്ട സർ. ഇനി താഴെട്ടെ, ഉത്തരം ശരിയാണ്. ജൂതറാണ് ശരി ഉത്തരം. 60,000 രൂപ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു. സന്തോഷം. ഓക്കെ, അപ്പൊ പറയൂ കുട്ടേട്ടാ. സൽഹയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു TT ആണല്ലോ. അതാരാണ് ആ TT? നമ്മള് ചെന്നൈയിൽ പോകുന്ന സമയത്ത് രാത്രി ആണ് പോകുന്നത്. അതായത് ക്ലാസ് അവിടെ ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ അപ്പൊ തന്നെ ട്രെയിൻ കയറും വീട്ടിലേക്ക്. ഇക്കാക്ക് നിർബന്ധമായിരുന്നു വീട്ടിലേക്ക് വരണം, ആ ദിവസം വരണം എന്നുള്ളത്. അപ്പൊ അന്ന് തന്നെ നമ്മൾ ട്രെയിൻ കയറി ഞായറാഴ്ച വീട്ടിലെത്തും. ഞായറാഴ്ച രാത്രി വീണ്ടും തിരിച്ച് ട്രെയിൻ കയറും. തിങ്കളാഴ്ച ക്ലാസ്സിലെത്തണം. അവിടെ അറ്റൻഡൻസ് ഇല്ലാതിരിക്കാൻ പാടില്ല. തമ്പൊക്കെ വെച്ചിട്ടാണ് അറ്റൻഡൻസ് അവര് കണക്കാക്കുന്നത്. നമ്മൾ തോറ്റുപോകും അല്ലെങ്കിൽ. അപ്പം ഈ ഒരു തിരക്കിൽ ഇക്കാക്ക് എന്നെ കൊണ്ടുവിടാനും വരാനും മാത്രമേ പിന്നെ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിണ്ടായിരുന്നത്. അത് ആർക്കും അറിയില്ല ഒറ്റയ്ക്കാണ് ഈ പോകുന്നത് എന്നുള്ളത്. ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇത് കാണുമ്പോഴേക്കും. ഈ ഒരു സംഭവം ആക്ച്വലി ഇനി എന്റെ ഫാമിലിയും എല്ലാരും ഇത് അറിയുന്നത് ഈ ഒരു പ്രോഗ്രാം കാണുമ്പോഴായിരിക്കും. എനിക്ക് ഇപ്പോഴും ഓക്കെ റെഡി, കുടുംബക്കാര് മൊത്തം വന്നിരുന്ന് കാണും കേട്ടോ, കുറെ കാര്യങ്ങളുണ്ട്, എല്ലാരും കാണും. റെഡി. അപ്പം ഇക്ക എന്നെ സ്റ്റേഷനിൽ കൊണ്ടാക്കി പാലക്കാട്. വണ്ടി കയറി, കയറിയപ്പോ നമുക്ക് ആ സമയത്ത് ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു. അപ്പൊ ടിക്കറ്റ് കൺഫേം ആണെങ്കിൽ TTRനെ നമ്മൾ കാണണം, എന്നാലേ വല്ല വഴിയുള്ളൂ. അപ്പൊ TTRന്റെ അടുത്താക്കിട്ട് ഇക്ക പോയി. അപ്പൊ അവിടെ വേറെ ഒരു 2 മലയാളികളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ എന്റെ കോഴ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ സൈഡ് ഒരു സീറ്റ് ഉണ്ടാവില്ല, അതിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്.
ഈ ടീച്ചറ് ഭയങ്കര മാന്യമായിട്ടൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങില് ഈ കോയമ്പത്തൂര് ഇറങ്ങുന്ന ആ രണ്ട് മലയാളികള് അവിടെ ഇറങ്ങിയതോടുകൂടി ഇയാള് അതെ അയാള് നമ്മളെ നമ്മുടെ ശരീരത്തില് ടച്ച് ചെയ്യാനുള്ള ടെൻഡൻസി അയാള് കാട്ടി തുടങ്ങി. ഞാനേ അറ്റത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇയാള് നീങ്ങി നീങ്ങി വരിക, അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങി ഇരിക്കു കുട്ടി എന്ന് പറയുന്നൊരു മലയാളിയല്ല, ഒരു ഹിന്ദിയൊക്കെ ഹിന്ദി തമിഴൊക്കെ ഇങ്ങനെ മിക്സ് സംസാരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അയാൾ ടി ടി ആറാണ്, വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ടി ടി ആറോട് പോയി കംപ്ലൈൻറ്റ് ചെയ്യാം, വേറെ ആരുമില്ല പറയാൻ, ലേഡീസ് ആരുമില്ല ആ ഭാഗത്ത് ചുറ്റുഭാഗത്തും. രാത്രി അവരൊക്കെ കിടക്കാണ്, രാത്രിയാണ് സംഭവം, ഉറങ്ങാണ് അവര്. അപ്പൊ എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല. പിന്നെ ഓരോ ഓർമ്മകള് ഈ ട്രെയിനിൽ ഓരോ പെൺകുട്ടികളെ തള്ളിയിട്ടതും ഇങ്ങനത്തെ കാര്യങ്ങളും അതുപോലെയുള്ള ഗോവിന്ദസ്വാമിനെയാണ് ഓർമ്മ വന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയാതെ ഞാൻ ആകെ പാനിക് ആയിപ്പോയി. ഞാൻ ഇക്കാനെ കോൾ ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് ഇത് പറയാനും പറ്റുന്നില്ല ഇയാളുടെ മുമ്പിൽ, എനിക്കിവിടെ പ്രശ്നമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇക്ക പറഞ്ഞു അടുത്ത് വേറെ ആരുമില്ല, നീ മാറി നിൽക്ക്, അല്ലെ ഇക്കൊക്കെ ഒന്നും ചെയ്യാനും പറ്റില്ല, ട്രെയിൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്റെ അമ്മ കാണുമ്പോ ഇപ്പൊ ടെൻഷൻ ആവുന്നുണ്ടോ? പക്ഷെ ഇതൊരു കാര്യം പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഇനി ഇതുപോലെ അനുഭവം ഒരുപാട് പെൺകുട്ടികൾക്ക് ഉണ്ടാവും. അവർ ആ സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യണം? അതെ, ഞാൻ പേടിച്ച പോലെ പേടിക്കരുത്, പറ്റുവാണെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കണോ അല്ലെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വീട്ടിൽ വന്നിട്ട് അയാളെ കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇയാള് എന്റെ ശരീരത്തിലേക്ക് ടച്ച് ചെയ്യാനും മാക്സിമം ട്രൈ ചെയ്യുന്നു. അതിനു മുമ്പ് ഇയാൾ എന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സീറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ ഞാൻ പറയാം അവിടെ എവിടെയെങ്കിലും എന്ന രീതിയിൽ. അതുകൊണ്ട് നമ്മൾ വിശ്വസ് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനം എനിക്ക് യാതൊരു വഴിയില്ല എന്ന് തോന്നിയപ്പോ ഞാന് എന്റെ വലിയ പെട്ടിയാണ് എന്റെ കയ്യിലുള്ളത്, നമുക്ക് എല്ലാ ഡ്രസ്സും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ വന്നത്, ഈ പെട്ടിയായിട്ട് തൂക്കിയിട്ട് എനിക്ക് ഓടാനും പറ്റുന്നില്ല. ലാസ്റ്റ് അത് വലിച്ചിട്ട് എത്ര ദൂരം എന്നെ കൊണ്ട് ആ ട്രെയിനിന്റെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലോട്ട് പോകാൻ പറ്റുമോ, അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു ഞാൻ ഫുള്ളായിട്ട്. ഏറ്റവും ലാസ്റ്റ് പോയി ഇനി പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അവിടെ ഒരു ഭാഗത്ത് പോയി നിന്നു. അവിടെ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു, ഹിന്ദി സംസാരിക്കുന്നവർ. അവരുടെ അടുത്ത് ഇങ്ങനെ നിന്നു, ഇനി അവരെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ നിന്നപ്പോ അവർക്ക് എന്തോ സംതിങ് റോങ് എന്ന് ഫീൽ ചെയ്തു എന്റെ ഫേസ് ഒക്കെ കണ്ടപ്പോ. അപ്പൊ അവരെന്താണെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഹിന്ദി ഒട്ട് സംസാരിക്കാനും അറിയില്ല, അപ്പൊ അവർക്ക് മലയാളം അറിയില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവരോട് എനിക്ക് സീറ്റ് കൺഫേം അല്ല, എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണം, എനിക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്ന് പറഞ്ഞു. മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ അവർക്ക് അറിയുന്ന ആൾ എന്തെങ്കിലും ആണെങ്കിലോ അവരെ കുറ്റം പറയുന്നു എന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അപ്പം അവരെനിക്ക് ഈ സീറ്റ് അവരിരിക്കുന്ന സീറ്റ് എനിക്ക് തന്നിട്ട് നീ ഇവിടെ കിടന്നോ, ഞങ്ങൾ രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവും എന്ന് പറയും. പക്ഷെ അതുവരെ അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ബെഡ്ഷീറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവസാനം ഈ ടി ആർ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ പെട്ടി, ലഗേജുള്ള പെട്ടി, ഞാൻ സീറ്റിൻ്റെ അടിയിലേക്ക് ഉള്ളിലേക്ക് വെച്ചു. അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, ഞാൻ എന്ത് മണ്ടത്തരാണ് ചെയ്തത്. എന്നിട്ട് എൻ്റെ ഈ സ്കാർഫ് ഉണ്ടായിരുന്നു, അത് തലയോട് ഫുള്ളായിട്ട് കാല് വരെയും കവർ ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും നോക്കാതെ അപ്പുറത്തേക്ക് തല വെച്ചിട്ട് അങ്ങനെ കിടന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് ഇയാൾ വരുന്നുണ്ടോ. പക്ഷേ ഇയാൾ വന്നു, ഇയാൾ വന്ന് അടുത്ത് നിന്ന് നോക്കുന്നുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഷിവറിംഗ് ഒക്കെ ആയിട്ട് ഞാൻ ആകെ പേടിച്ചിട്ട് കണ്ണൊന്നും തുറന്നു നോക്കിയില്ല, ഈ ഷോൾ എടുത്ത് മാറ്റിയതുമില്ല. പിന്നെ അയാൾ അപ്പുറത്തേക്ക് പോയതിന് ശേഷം ഞാൻ മെല്ലെ താഴ്ത്തിയിട്ട് അപ്പുറത്തെ ഒരാൾ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നോക്കിയിട്ടില്ല, ഒരു പ്രശ്നമൊന്നുമില്ല, ഏകദേശം രാവിലെ ആകാറായല്ലോ എന്ന രീതിയിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഫുള്ളായിട്ട് ഉറങ്ങാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇപ്പോൾ സാറ് ചോദിച്ചില്ലേ എന്തിനാണ് രഹസ്യമായിട്ട് ഈ പഠനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് ഉണ്ടായാലും എനിക്കൊന്നും കുട്ടികൾ ചില ഈ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞു ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഒറ്റ ഇടി അല്ല ഒരു പഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ ഇടി കൊണ്ട് അപ്പുറം വീഴും അല്ലേ. അപ്പൊ മാത്രമല്ല ഈ നിങ്ങളുണ്ടല്ലോ സ്ട്രോങ് ആയിട്ടൊന്ന് ആട്ടിയാൽ മതിയായിരുന്നു, ഈ ആട്ടിന്റെ ശക്തിയിൽ അവൻ അപ്പുറം വീഴും. അത് പെൺകുട്ടികളെ ആ ഒരു ധൈര്യം കാണിച്ചാൽ മതി. അപ്പൊ നമ്മളത് കാണിക്കാതിരിക്കും, ഭയന്നാലേ അവർക്ക് കൂടുതലൊരു പ്രകോപനമാവും. അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു സംഭവമാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കുട്ടികൾ എങ്ങനെ പെരുമാറണമെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടു അല്ലേ. ഇനി നമുക്ക് 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, 70,000 rupees. അപ്പൊ നമുക്ക് പോകാം മോണിറ്റർ. സ്വർണ്ണമലിയുന്ന ദ്രാവകം എന്നറിയപ്പെടുന്ന ദ്രാവകം ഏതാണ്? ഓപ്ഷൻ എ ഉപ്പുവെള്ളം, ഓപ്ഷൻ ബി രസം, ഓപ്ഷൻ സി സോപ്പ് വെള്ളം, ഓപ്ഷൻ ഡി
അക്രാജ്യ, ഓപ്ഷൻ ഇ പെട്രോളിയം. സ്വർണം അലിയുന്ന ദ്രാവകം. ഉപ്പുവെള്ളം, രസം, സോപ്പ് വെള്ളം, അക്വാറജ്യ, പെട്രോളിയം. നമ്മുടെ പിടിവള്ളികൾക്ക് കഴിഞ്ഞില്ലേ സാർ? ഇനി ഒരു ഒരു പിടിവള്ളിയേ ഉള്ളൂ, രണ്ട് ഉത്തരം. അതുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്ത് വെക്കാം, മണി ഷെയറിംഗ്. പക്ഷേ അതോടെ മത്സരം അവസാനിക്കും. അക്യുരാജ്യ എന്നുള്ള വേർഡ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്. പെട്രോളിയത്തില് അക്യുരാജ്യ ഡി കൂട്ടാമല്ലോ. നമ്മൾ തുറക്കുന്നു. നൽക, ഐ ആം വെരി സോറി. എന്താ ചെയ്യുക അറിയില്ല സാർ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആൻസർ പറയും. മോൾക്ക് ചിരി സഹിക്കാൻ പോയി കേട്ടോ. മോൾക്കാണെങ്കില് എനിക്കിപ്പോ പൾസ് വെച്ചിട്ടുണ്ട്, ഞാൻ വാച്ച് പൊട്ടിയിട്ടുണ്ടോ? ആണല്ലേ, അത്ര പൾസ് ഇത് കയറുന്നു. അയ്യോ, മോൾ ആലോചിക്കണ്ട. മോനെ കുട്ടാ, നിനക്ക് കുഴപ്പമല്ല ഉണ്ടോ? അവനൊരു കുഴപ്പ. എന്താപ്പ ചെയ്യ? ആൻസർ പറയാം. പറയാം. യൂട്യൂബറെ, താങ്കൾ പറഞ്ഞ ഉത്തരം. എത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ഇപ്പോ? 6 ലക്ഷം ആവാൻ പോകുന്നു. 6 ലക്ഷം ആയി, നല്ല നമ്പർ ആണല്ലോ. അത്യാവശ്യം കാശ് മാസം കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ലാതെ. ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള പൈസ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊരു 10 ലക്ഷം ആക്കാൻ എന്തോ വഴി. 10 ലക്ഷം ഈ പരിപാടി കഴിയുമ്പോ കഴിയുന്നതോടെ 1 മില്യൺ ക്രോസ് ചെയ്യും. 10 ലക്ഷം കഴിയും. അപ്പോ പക്ഷെ ഈ ഉത്തരം തെറ്റിപ്പോയി എന്നുള്ളത് ഇനിയിപ്പോ ആലോചിച്ച് വിഷമിക്കണ്ട. ഉത്തരം ശരിയാണ്. അപ്പൊ 70,000 രൂപ ലഭിച്ചു കഴിഞ്ഞു. യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണോ തുടങ്ങുന്നത്? യൂട്യൂബ് ചാനല് ഇതിനൊക്കെ മുമ്പ് തന്നെ, അതായത് 4 വർഷം മുമ്പാണ് തുടങ്ങിയത്. അക്യുപങ്ക്ചർ പഠിക്കുന്ന ആ സമയത്ത് അതിലുള്ള ആ റിസൾട്ടുകൾ കണ്ടപ്പോ ഞാൻ മാത്രം പഠിച്ചാ പോരെ, കുറച്ച് ആൾക്കാരും കൂടെ അറിവ് പകർന്നു കൊടുക്കണമല്ലോ. അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ തലവേദനയൊക്കെ ആവുമ്പോ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. തലവേദനയൊക്കെ ആവുമ്പോ പെട്ടെന്ന് നമുക്ക് ഈ നമ്മുടെ ഇവിടെ ഒരു പോയിന്റ്, അതായത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ മർമ്മം പോയിന്റ്സ് ഒക്കെയാണ്. ഈ സൂചി എവിടെ കുത്തുന്നത് ശരിക്കും? മർമ്മം പോയിന്റ്സിലാണോ? ഇവിടെ കുത്താം. ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇതുവരെ സൂചി ഇങ്ങനെ ഇറക്കാം. അതായത് ഓരോ ഓരോ സൂചികൾക്കും ഓരോ ചാണുണ്ട്. കാല്, അര അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ശ്രീലങ്കയിലൊക്കെ ട്രീറ്റ്മെന്റ് ഇതിനാണ് മെയിൻ ഏറ്റവും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അക്യുപങ്ക്ചറിനാണ് അവര് ഈ തലയോടിയിൽ ഇവിടെ നിന്ന് ഇതുവരെ സൂചി ഇങ്ങനെ കയറ്റും. കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിനൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസീസ് ഉള്ളവർക്ക് അതുപോലെയുള്ള ട്രീറ്റ്മെന്റ്സ് അവർ ചെയ്യാറുണ്ട്. ഇത്രയും വലിയ സൂചി ആയിരിക്കും. പക്ഷെ ഈ സൂചി കുത്തിയിറക്കി അറിയത്തില്ലേ? അല്ലേ, ഞാൻ ഇതൊക്കെ കുത്തിക്കയറ്റി ആൾക്കാരെ കോമയിലാക്കുമെന്ന് എന്റെ പേടി. ഇല്ല, അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്കൊരു ഇത്തിരി ഒരു തലവേദന ഉണ്ട് ഇപ്പോ. തലവേദനക്ക് സാറ് ജസ്റ്റ് ഇവിടുത്തെ ഈ പോയിന്റ്സ് ഒന്ന് ആക്ടിവേഷൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ കൃഷ്ണമണിയുടെ എന്റെ പോയിന്റ് അവിടെ അല്ല, അതാണ് എന്റെ തലവേദന, അതാണ് പ്രശ്നം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. അക്യുപങ്ക്ചർ ചികിത്സ കയ്യിലിരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. എനിക്ക് എന്റെ തലവേദനയ്ക്ക് ഒരു പരിഹാരം ആവാൻ പറ്റുമെന്ന് ഞാൻ രഹസ്യമായിട്ട് ചോദിക്കാം. 80,000 രൂപീസ്. ഇപ്പൊ താങ്കളാണ് എന്റെ തലവേദന, താങ്കൾ ശരിയുത്തരം പറയണമെന്നുള്ളതാണ് എന്റെ തലവേദന. മോണിറ്റർ പ്ലീസ്. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ്? ഓപ്ഷൻ എ തമിഴ്, ഓപ്ഷൻ ബി ഹിന്ദി, ഓപ്ഷൻ സി മലയാളം, ഓപ്ഷൻ ഡി സംസ്കൃതം, ഓപ്ഷൻ ഇ ഭോജ്പുരി. ക്ലാസിക്കൽ ലാംഗ്വേജ് തമിഴ്. കൂട്ടം കൂട്ടം കൂട്ടി. എത്ര മാസമാണ് തമിഴ്നാട്ടിൽ തിരിച്ചു പോകുന്നത്? ഇടക്കിടക്ക് പോവാറുണ്ട് സർ. അവർക്ക് അവരുടെ ഭാഷയോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ് അവരുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോ. ഫസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ലോകത്ത് സ്വന്തം ഭാഷയോട് സ്നേഹം ഇല്ലാത്ത ഒരു ജനവിഭാഗം അധിവസിക്കുന്നുണ്ട്. അതാരാന്നറിയാമോ? മലയാളികൾ. അവരുടെ മലയാളത്തെ കയറി ആരാക്രമിച്ചാലും അവർക്ക് ഒരു പ്രശ്നമില്ല. വേറെ ആരുടെ ഭാഷയെ ആക്രമിച്ചോലേ അവർ കേൾക്കും. കുറച്ച് ആൾക്കാരുണ്ട് മലയാളത്തിന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന കുറേ ആൾക്കാർ, ഒരു മലയാളം മെയിൻ എടുത്തവരും സാഹിത്യം പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് മാറ്റി നിർത്തിയാൽ മലയാളം മാതൃഭാഷയാണ്, അമ്മ മലയാളമാണെന്നൊക്കെ പറയും, കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ട് വന്നത് 80,000 രൂപയുടെ ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണെന്നായിരുന്നു ചോദ്യം. താങ്കൾ തമിഴെന്ന് പറഞ്ഞു, ഞാനത് പൂട്ടി, ഞാനിത് തുറക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്.
അല്ല. ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ 80,000 രൂപ കൈ കിട്ടി. ഉത്തരം ശരിയാണ്. ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടിയത് ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുന്നു. രണ്ടാമത് സംസ്കൃതത്തിന് കിട്ടി. 2004 തമിഴിന്, 2005 സംസ്കൃതത്തിന്. മലയാളത്തിന് കിട്ടിയിട്ടില്ല. മലയാളം ശ്രേഷ്ഠ ഭാഷയാണല്ലോ, അതിനുശേഷമാണെന്നേ ഉള്ളൂ. എന്തോ കുഴപ്പം. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുഗ്, മലയാളം, ഒഡിയ എല്ലാത്തിനും 6 ഭാഷ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. 1 ലാക്ക് റെഡിയാണോ? റെഡിയാണ്. 1,00,000 ആണ്. അതെ, സൂക്ഷിച്ചു നിന്നുള്ളൂ, ചിലപ്പം ജീവിതം ഒന്ന് ഷേക്ക് ആവും. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 3. ഇത്രയും കാലത്തെ യൂട്യൂബ് ജീവിതത്തിനിടയില് നാട്ടുകാർ പഠിപ്പിച്ച പാഠം എന്തുവാണ് താങ്കൾക്ക്? കൊറേ പാഠം പഠിച്ചു. 600,000 സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. ഫസ്റ്റ് പറയുമ്പോ നമ്മള് താങ്കളുടെ യൂട്യൂബ് ചാനലിൽ തെറി വിളിക്കുന്നവരുണ്ടോ? ഉണ്ട്. തെറി വിളിച്ചാല് നമ്മൾ അവരെ ഹൈഡ് ചെയ്ത് വെക്കും. എന്താ പ്രശ്നം എന്ന് വെച്ചാല് എന്റെ ഫേസ് കാണുന്നു, വേറെ കാര്യമായിട്ടൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. ഫേസ് കാണുന്നാണോ അവരുടെ പ്രശ്നം? അതെ. നീ എന്തിനാണ് നിന്നെ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സൗന്ദര്യബോധം ഇല്ലാത്തൊരു എങ്ങനെ കാര്യം പറയണമെന്നാണ് ഈ ചേട്ടന്മാര് പറയുന്നത്? മുഖം കാണിച്ചാലും മുഖം കാണിക്കണ്ടെന്ന് പറയും. മുഖം കാണിക്കാതെ ചെയ്യുന്നവരോട് ഇവര് പറയും നിന്റെ സൗണ്ട് കേൾപ്പിക്കരുത് എന്ന് പറയും. സൗണ്ടും കേൾപ്പിക്കാതെ ചെയ്യുന്നവരോട് ഇവര് പറയും ഈ ഒരു ക്യാഷ് നമുക്ക് ശരിയല്ല എന്ന് പറയും. അതായത് അവര് ശരിക്കും എന്നെ ആദ്യമൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇതില് നമ്മളെ തെറി വിളിക്കേണ്ട ആവശ്യം എന്താണ് ഇവർക്ക് എന്നുള്ളത്. അഥവാ അങ്ങനെ ഈ തെറികളൊക്കെ ആൾക്കാർ പറയുന്നു, ഈ തെറി താങ്കളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ ഈയിടെ നമ്മുടെ പരിപാടിയിൽ കാപ്പിപ്പൊടി അച്ഛൻ വന്നായിരുന്നു, അപ്പൊ അച്ഛൻ വേദവാക്യം എന്നോട് പറഞ്ഞു, അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അത് മതി, ഫസ്റ്റ് ക്ലാസ് ഡയലോഗ് ആയിരുന്നു അച്ഛൻ. ഞാനത് എഗ്രി ചെയ്തിരിക്കുക കേട്ടോ. അപ്പൊ അത് അത് ഒന്നുകൂടെ കണ്ടുള്ളൂ. ആൾക്കാർ ഈ വളിപ്പെന്ന് പറഞ്ഞ ഒരു ഒരു ടൈറ്റിൽ വീണാലുണ്ടല്ലോ ഫാദറെ, ജീവിതത്തിൽ അത് പോയി കിട്ടത്തില്ല. ഞാനും നമ്മളെല്ലാരും യാത്രക്കാരാണ്. നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പർവ്വത്തേക്ക് അല്ലെ മനയുടെ ജംഗ്ഷനിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ വഴിയുടെ രണ്ടു വശത്ത് ഒരുപാട് തെണ്ടിപ്പട്ടികള് കില്ലപ്പട്ടികള് ഒക്കെ നമ്മളെ നോക്കി കുറയ്ക്കും കുറയ്ക്കും കുറയ്ക്കും. ഓരോ വരിക്കും ഞാൻ ലോഹം പൊക്കി തിരിച്ചു കുറയ്ക്കരുത്. ഓരോ വരിക്കും സാറും കൈ ചുരുട്ടി പ്രതിഷേധിക്കരുത്. നമ്മുടെ ലക്ഷ്യം പട്ടിയല്ല, മനയുടെ ജംഗ്ഷനാണ്. ഇതുപോലെ ഒരുപാട് ഈ പട്ടി പോലെ കുറയ്ക്കുന്ന മനുഷ്യനാണ്. എല്ലാ കമന്റിനും മറുപടി പറയാൻ പോയാൽ നമ്മൾ ഒരിക്കലും വളരുകയില്ല. ചിലത് പട്ടി വരെയുള്ള വില കൊടുത്ത് തള്ളി കളയുക. പിന്നെ നമ്മൾ അത്യാവശ്യം തിരുത്തേണ്ടതാണെങ്കിൽ മാത്രം വില കൊടുക്കാവും, എങ്കിലേ ജീവിക്കാൻ. ഇതാണ് ഇപ്പൊ നമ്മുടെ സിഗ്നേച്ചർ സോങ് കേട്ടോ, നമ്മൾ എല്ലാ ദിവസവും ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇത് ഈ പ്ലബസ് ഒരുകോടിയുടെ വേദിയിൽ വന്നിട്ടാണ് ഈ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞാണ് ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന കാപ്പിപ്പൊടി അച്ഛനാ. അപ്പൊ അച്ഛൻ പറഞ്ഞതാണ് നമ്മൾ പലരും കുറയ്ക്കും, നമ്മളതൊന്നും പരിഗണിക്കുക, നമ്മൾ നമ്മുടെ വഴിയിലേക്ക് യാത്ര ചെയ്യുക, നമുക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പോ യൂട്യൂബിൽ ഇനി കമന്റ് വന്നാൽ ആവശ്യമുള്ള കമന്റുകൾക്ക് പ്രതികരിച്ചാൽ മതി. സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അപ്പൊ അവരെ സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും കവിവാക്യം അങ്ങനെയാ പോകുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും. അപ്പൊ റെഡിയല്ലേ? 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 1 ലാക്ക് റുപ്പീസ്. കളി മാറുകയാണ്, ലെവലും മാറി. ഓക്കെ മോണിറ്റർ. താങ്കൾക്ക് ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം, പ്ലേ. ചോദ്യം, ആരാണ് ഈ ഗാനം ആലപിച്ചത്? ഓപ്ഷൻ എ എസ് ജാനകി, ഓപ്ഷൻ ബി എസ് പി ശൈലജ, ഓപ്ഷൻ സി പി ലീല, ഓപ്ഷൻ ഡി എം എസ് സുബലക്ഷ്മി, ഓപ്ഷൻ ഇ മാധുരി. കടൽപ്പാലം എന്ന ചിത്രത്തിലാണ് ഈ പാട്ട്. അറിയാമോ ഏതാ ഏത് പാട്ടുകാരിയുടെ ശബ്ദമാണിതെന്ന്? ട്വന്റി 24 ഒക്കെ കാണൂ താങ്കൾ. 24 കാണുമായിരുന്നെങ്കിൽ നമ്മളിത് ചിത്രീകരിക്കുമ്പോ ഉണ്ടല്ലോ താങ്കൾക്ക് മനസ്സിലായി. 24 കണ്ടില്ല, വിവരം അറിഞ്ഞു. 1,00,000 രൂപയുടെ ചോദ്യമാണ്, വെരി കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ.
തെറ്റിയാൽ 8000 രൂപ കിട്ടും, പിന്മാറിയാൽ 40000 രൂപ കിട്ടും, വിജയിച്ചാൽ 100000 അഞ്ചു പൂജ്യം. കുട്ടേട്ടാ. യെസ് ബോസ്. അപ്പൊ കുട്ടേട്ടന്റെ പാട്ടൊക്കെ കേട്ട് വിഷമിച്ചിരിക്കുക, എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കും. സൽഹാബീകം ആലോചിച്ച് ഉത്തരം പറയൂ. അത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ എപ്പോഴും. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കുട്ടേട്ടനായോണ്ട് കുഴപ്പമില്ല. സൽഹാബീകം മാധുരിയാണോ എന്നുള്ളൊരു സംശയം. ജാനകിയുടെ സൗണ്ട് ഇങ്ങനെ അല്ല. ഇതിലെ ആരുടെയൊക്കെ ശബ്ദം കേട്ടാ തിരിച്ചറിയാൻ പറ്റും? ജാനകി. ജാനകി അമ്മ. വേറെ ബാക്കി 4 പേരുണ്ടല്ലോ. കറക്കി കുത്തരുത്, കറക്കി കുത്തിയാ കാശ് പോകും. പിന്നെ മണീഷേർ കളിക്കണേ കളിക്കാം, രണ്ടുത്തരം വെച്ചിട്ട്. സൂപ്പർ കളിയാ അത്. രണ്ടുത്തരം തെറ്റിപ്പോയാൽ അല്ല, അതും പോകുന്നല്ല. നമുക്ക് 8000 രൂപയുണ്ട്. ആ കളി എങ്ങനെ ഉണ്ട്? കൊള്ളാമോ മോളെ? കൊള്ളാമോ മോൾക്ക്? ഇപ്പൊ ടെൻഷൻ വരുന്നോ? ഇപ്പോഴും ഉണ്ടോ ടെൻഷൻ? അയ്യയ്യേ, ഇയാളെന്തോ ടെൻഷൻ എല്ലാം കൂടെ കുത്ത കുടിച്ചിരിക്കുകയാണ്. എന്ത് വേണം? മറ്റേ കളിയുണ്ടോ? മണീഷ് 4-5 എണ്ണത്തിലും വെക്കേണ്ടി വരും. പിന്നെ യൂട്യൂബറെ അത് വെള്ളത്തിലായി പോകും കേട്ടോ. ഒരുപാട് പഴയ പാട്ടായത് കൊണ്ട് കുറച്ച് പഴയ പാട്ടാ. എം എസ് സുബ്ബലക്ഷ്മി പൂട്ടിയാലോ എന്നൊരു ഐഡിയ ഉണ്ട്. ഇനിയിപ്പോ ഒരു ഉത്തരം കൂടി പറയാനുള്ളൂ. 4 എണ്ണം പറഞ്ഞു. അപ്പൊ ഇനി ഒന്ന് ഉറപ്പിക്കും, ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. 6 ലക്ഷം യൂട്യൂബ് ഉപഭോക്താക്കളെ മനസ്സിൽ ധ്യാനിച്ചൊരു ഉത്തരം പറയൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യൂ. കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഞാൻ എവിടെ വന്നാലും കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ടു കൺഫ്യൂഷൻ ആയിരിക്കും. ക്വിറ്റ് ചെയ്താലോ? ഒരു ഞാനൊരു അവതാരകനായി പോയി, എന്താ പറയുക? അപ്പൊ ആത്മവിശ്വാസത്തോടെ ഒരു തീരുമാനം എടുക്കും. പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുക. ആ റെയിൽവേ ടീറ്റിയെ മനസ്സിൽ വിചാരിച്ചു തീരുമാനം എടുക്കും. ബാഗ് എടുത്തോണ്ട് ഓട്ടോ ഓടില്ലേ? അതാ ഞാൻ മനസ്സിൽ അതുപോലെ ഓടേണ്ടി വരും. പറഞ്ഞോളൂ. ക്വിറ്റ് ചെയ്യാം സർ. ഓക്കെ. അങ്ങനെ 40000 രൂപ കിട്ടി, പിൻവാങ്ങി, കിട്ടി. ഇനി ഒരു ഉത്തരം പറഞ്ഞോളൂ. സത്യമായിട്ട് ജാനകി ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഉത്തരം തെറ്റാണ്. അടുത്തത് ഇനി ഒരു ഉത്തരം പറയൂ. എം എസ് സുബ്ബലക്ഷ്മി. അയ്യോ, അതും തെറ്റാണ്. മാമോ ഇത് പാടിയിട്ടില്ല. അപ്പൊ രണ്ടെണ്ണം ഒന്നിച്ച് അടിച്ചു അല്ലേ? നീ ഇപ്പൊ തെറ്റുന്നെങ്കിൽ ഒന്നിച്ച് തെറ്റിക്കോട്ടെ. അല്ല, ഒരെണ്ണം ശരി, ഒരെണ്ണം തെറ്റുമാണ്. മാധുരി അമ്മ അല്ല പാടിയിരിക്കുന്നത്, പി ലീലയാണ് ശരി ഉത്തരം. ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് എല്ലാ പ്രഭാതത്തിലും കേൾക്കുന്നതാ പി ലീലയുടെ ശബ്ദം. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടു. അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി പഠനം ഉപേക്ഷിച്ച ഒരാളാണ് താങ്കൾ. പിന്നെയും താങ്കൾ താങ്കളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് പഠിക്കാൻ വളരെ ശ്രമിച്ചു. ചെന്നൈയിലേക്ക് നടത്തിയ യാത്ര, പിൻവാങ്ങൽ അല്ലേ, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ആ ടിറ്റി എന്നുള്ള ഒളിച്ചോട്ടം എല്ലാം, അല്ലെ, മനസ്സിനുണ്ടാകുന്ന ഒരു സുഖമില്ലായ്മ, ഇതെല്ലാം താങ്കൾ അനുഭവിച്ചെങ്കിലും താങ്കൾ ഇന്ന് ഒരു വിജയിച്ചു നിൽക്കുന്ന യൂട്യൂബറാ. മാത്രമല്ല, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തോട് താങ്കളുടെ യൂട്യൂബില് സബ്സ്ക്രിപ്ഷൻ എത്ര ഉയരുന്ന പറഞ്ഞേ? 10 ലക്ഷം. എന്റെ കാശ് എനിക്ക് തരണം. അപ്പൊ താങ്കൾക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ നിന്ന് മനസ്സിലായി. അപ്പൊ താങ്കള് ഈ അതായത് പലപ്പോഴും ഈ കല്യാണം അകാലത്തിൽ വന്നു കയറുന്നതോടെ ഈ പഠിപ്പ് ഉപേക്ഷിക്കേണ്ടത് കുട്ടികളുണ്ട്. വിവാഹം വരുന്നതോടെ ഈ പഠിക്കാനും സമ്മതിക്കും. മിക്കവാറും പല വീടുകളിലും പോയി കഴിഞ്ഞാല് അവിടുത്തെ അടുക്കള പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ പിന്നെ എന്നൊക്കെ പഠിക്കാനാ സമയം എന്നുള്ള രീതിയിൽ ആൾക്കാർ റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഭർത്താവ് തന്നെ ഒരു മോശകോടനായിട്ട് നിന്ന് വരും. താങ്കളുടെ ഭർത്താവ് വളരെ ഭേദമാണ് കേട്ടോ. അദ്ദേഹത്തിന് ഞാൻ ചുമ്മാ ചില കാര്യങ്ങളെ പറഞ്ഞ് വട്ടളക്കാൻ ശ്രമിച്ചെങ്കിലും ഉണ്ടല്ലോ. അതേ സഹിച്ചില്ലോ ഇത്രയും. അത് തന്നെ അങ്ങോട്ട് പോയി ഒന്ന് തൊഴി തരും. ഓക്കെ, ആട്ടുകാർ കാണാൻ. അപ്പൊ നമുക്ക് അവരോട് എന്താ പറയുന്നത് പെൺകുട്ടികളോട്? അതായത് നിങ്ങളുടെ സ്വപ്നങ്ങള് ആർക്കും വേണ്ടിയിട്ട് ഉപേക്ഷിക്കരുത്. കാരണം ഇതിൽ എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ അന്ന് പഠിക്കണ്ട, ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പഠിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എവിടെയും എത്തില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ദേ മക്കള് നോക്കി അവരുടെ കാര്യം മാത്രം നോക്കി, അതൊന്നും സിമ്പിളായിട്ടില്ല, അല്ലെങ്കിൽ ചെറിയ കാര്യമാക്കിക്കൊണ്ടല്ല പറയുന്നത്. നമ്മൾ സ്ത്രീകൾക്ക് മൾട്ടി ടാലന്റഡ് ആണ്. ഒരേ സമയം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കഴിവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കുടുംബവും നോക്കാം,
പഠനവും നിങ്ങളുടെ ആഗ്രഹങ്ങളും, ഇപ്പൊ ജോലിക്ക് പോകുന്നതാണെങ്കിൽ ജോലിക്ക് പോവാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. സപ്പോസ് ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ ഒക്കെ അവർ പഠിപ്പിക്കും സർ. ഈ പറയുന്ന എല്ലാവരും അവരുടെ മക്കളെ കാലങ്ങൾ കഴിയുമ്പോൾ അവർ പഠിപ്പിക്കും. അവരെന്തൊക്കെയാണോ നമ്മളെ നോക്കി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യങ്ങൾ അവരുടെ മക്കൾ ചെയ്യുകയും ചെയ്യും. അവർ കൈകൊട്ടി ആഘോഷിക്കുകയും ചെയ്യും, എല്ലാവരോടും അഭിമാനത്തോടെ പറയുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ ആരായി, നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് മാത്രം നഷ്ടം വരുന്ന ഒരു കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് കുടുംബബന്ധം തകർക്കാനൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. കുറച്ച് സമയം കൊടുക്കുക, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പരിപാടികൾ കാണിച്ചിട്ട് അറിയാതെയോ അറിഞ്ഞോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടോ പഠിക്കുക. പറഞ്ഞത് നല്ല അഭിപ്രായമാണ്. കല്യാണത്തോടൊന്നും നമ്മൾ പഠനം ഉപേക്ഷിക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിലെ ഇറങ്ങാൻ സാധ്യതയുണ്ടോ? താങ്കൾക്ക് നല്ലൊരു സാധ്യതയുണ്ടെന്ന് അല്ല, എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഈ ഉപദേശങ്ങളൊക്കെ സമൂഹത്തിൽ നൽകേണ്ടതാണ്. ഇന്നാള് നമ്മൾ ഇപ്പൊ ചെന്നൈ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് എനിക്കിത് ഇവിടെ പറയാൻ പാടുമെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ആരെ നോക്കിയും പറയും, അതൊരു പ്രശ്നമാണ്. അപ്പം അവിടുത്തെ ആ ബസ് സ്റ്റാൻഡ് നോക്കിയ സമയത്ത് അവർക്ക് കോടികളുടെ വരുമാനമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ടൈലൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയാക്കാലേ ഇവർക്ക്, എന്തുകൊണ്ട് ഇവര് ചെയ്യാത്തത്, വഴിയിലൊക്കെ എല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ രാജ്യം സ്വർഗം പോലെ ആക്കാനുള്ള വരുമാനമൊക്കെ തമിഴ്നാട് വലിയൊരു സ്റ്റേറ്റ് ആണ്. അപ്പൊ താങ്കൾക്ക് അറിയുന്ന പോലെ അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പോകെ പോകെ മെല്ലെ മെല്ലെ ശരിയായിക്കോളും. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. താങ്കളെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു, താങ്കളുടെ ജീവിതാനുഭവങ്ങളൊക്കെ ചിലതൊക്കെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചു, ചിലതൊക്കെ എന്റെ മനസ്സിനെ പൊള്ളിച്ചു. അപ്പോ സന്തോഷം തൽക്കാലം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടേട്ടാ ഇനി ഞങ്ങളെ ഒന്ന് സ്വതന്ത്രമാക്കൂ, താഴേക്ക് വിടൂ. നമ്മള് 40,000 രൂപയുടെ ചെക്ക് താങ്കൾക്ക് വേണ്ടി ഇനി ഒപ്പിടുന്നു. വരൂ 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 വരൂ. സന്തോഷം മൈജി നൽകുന്ന പ്രൈസ് മണി 40,000 രൂപ സൽഗാപികം ഏറ്റു വാങ്ങുന്നു. അങ്ങോട്ട് നോക്കി നന്നായിട്ട് ചിരിച്ചോളൂ. 600,000 പേര് അവിടെ നോക്കുന്നു. അപ്പൊ ഇനി ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ മിസ്സിസ് സൽഗാപികം, മിസ്സിസ് സൽഗാപികം ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ് 1 crore. ഇതാണ് ഏറ്റവും വിലയുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോ സൽഗ, അപ്പൊ 600,000 സബ്സ്ക്രിപ്ഷൻ 10 lakh ഉയർത്തുന്ന ഭാരിച്ച പണിയാണ് താങ്കളുടെ മുന്നിലുള്ളത്. അധ്വാനം ഇനി താങ്കൾക്കാണ്. അപ്പൊ ഈ വഴി പോയാൽ ചിലപ്പോൾ അത് നടക്കും. കണ്ടതിൽ വളരെ സന്തോഷം. നമ്മൾ ഇനിയും കാണും. തലമുട്ടുകളായിരുന്നു ഇല്ലല്ല 100,000 പേര്. ഓക്കെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.